اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد وعلى جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووجدك عائلا فاغنى صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن علي ذلك من الشاهدين الشاكرين والحمد لله رب العالمين وراودته الجبال سمه من ذهب عن نفسه فأراها أيام شمامي وأكدت زهده في ضرورته إن الضرورة لا تدعو على العصاميم وكيف تدعو الى الدنيا ضروره من لولاه لم تخرج الدنيا من العدم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ ما واغفر لنا ما مضى يا واسع الكرمين. بهمان نرى وهنا يا الخلق محمد رسول الله ാഹു അലഹി വസ്ല്ലം അവിടുത്തെ ജീവിതത്തിൻ്റെ തുടക്കം മുതലേ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലും ജീവിച്ചു വന്നിട്ടുള്ള അതുല്യ വ്യക്തിത്വമാണ് ആ അഷറഫുൽ ഹൽക്കു സല്ലാഹ് അലഹി വസ്ല്ലം അവിടുത്തെ ജീവിതം ഈ ഭൗതികമായ ലോകത്തിൽ കാണാതെ പാരത്രിക ലോകത്തുള്ള ജീവിതത്തെയാണ് അവിടുന്ന് മനസ്സിന്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉറക്കമൊഴിച്ച് എഴുന്നേറ്റ് നിന്ന് ധാരാളം ഇബാദത്ത് ചെയ്യുകയും നിസ്കാരവും ദിക്കറും തസ്ബീഹും കുറാനത്തുമായി ജീവിക്കുകയും ചെയ്തു ആ മഹാനായ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സ്വന്നത്തിനോട് ഞാൻ അപമര്യാദയായി പെരുമാറിപ്പോയി അഥവാ അക്രമിച്ചുപോയി അനീതി ചെയ്തു പോയി എന്നർത്ഥം വരുന്ന പദ്യമാണ് ഇന്നലെ നാം സംസാരിച്ചിരുന്നത് മഹാനായ അസ്രഫുൽ ഹൽഖ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ഉറക്കമൊഴിച്ചതുപോലെ ഉറക്കമൊഴിച്ച് നിസ്കരിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന മാനസികമായ അസ്വസ്ഥതയാണ് മഹാനായ ഇമാംബു സരി റഹ്മത്ത്ല്ലാഹി അലിഹി പ്രകടിപ്പിക്കുന്നത് അസ്രഫുൽ സല്ലാഹ് അലഹി വസ്ല്ലം വലിയ സ്ഥാനം നിർദ്ദേശിച്ചിട്ടുള്ള കൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വലിയ സൽക്കർമ്മമാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറയുന്നത് അസ്രഫുൽ ഹൽഖുസലാ അലഹി വസലമതങ്ങൾ അതിനുവേണ്ടി ധാരാളം പ്രചോദനം നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നൊരിക്കൽ പറഞ്ഞു ഇന്നഫിൽ ജന്നത്ത്നിഹാ സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ ഭാഗമുണ്ട് ആ ഭാഗം അതിന്റെ ബാഹ്യവശം അതിന്റെ ആന്തരിക വശത്തിലൂടെയും ആന്തരിക വശം ബാഹ്യവശത്തിലൂടെയും കാണാൻ കഴിയുന്നു അത് വല്ലാത്ത കാഴ്ചയുള്ള ഒരു കെട്ടിടമാണ് കലാം ഒരുക്കി വെച്ചിട്ടുള്ളത് നാല് പ്രത്യേകതകളുള്ളവർക്കാണ് ഒന്നാമതായി ലിമൻ അലാനൽ കലാം സംസാരം മയമാക്കിയവൻ തീവ്ര ശൈലിയില്ല തീവ്രവാദമില്ല തീവ്രമായ സ്വരമില്ല മറിച്ച് വളരെ ലളിതമായി ജനങ്ങൾക്ക് വളരെ ലോലമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവൻ അങ്ങനെ സംസാരത്തിലെല്ലാം മാന്യതയും അതുപോലെ താഴ്മയും പ്രകടിപ്പിച്ച് സംസാരിക്കുന്നവൻ ചൂടായി സംസാരിക്കുന്നവനല്ല അതുപോലെ ശക്തമായ ഭാഷയിൽ പറയുന്നവനല്ല അങ്ങനെ സംസാരം ലോലമായി അത് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും ശിഷ്യന്മാരോടായാലും സ്ഥാദിനോടായാലും നേതാക്കളോടായാലും അനുയായികളോടായാലും സുഹൃത്തുക്കളോടായാലും മുതലാളിയോടായാലും തൊഴിലാളിയോടായാലും ആരോട് സംസാരിക്കുമ്പോഴും സംസാരം ലോലമാക്കി സംസാരിക്കുന്നവൻ അവനാണ് ആ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം ഒരു അടയാളം ജീവിതത്തിൽ ഒരു സ്വഭാവം അതാണ് മറ്റൊന്ന് അവിടുന്ന് പറഞ്ഞു ആം ഭക്ഷണം നൽകുന്നവൻ ഭക്ഷിപ്പിക്കുന്നവൻ ഭക്ഷണം നൽകുക എന്നത് വളരെ പുണ്യമേറിയ ഒരു സൽക്കർമ്മമാണ് സതക്കകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള സതക്കയാണ് ഭക്ഷണം നൽകുക എന്നത് ഭക്ഷണം നൽകുന്നവൻ മൂന്നാമതായി നബിഹുങ്ങൾ പറഞ്ഞു നോമ്പ് തുടരയായി എടുക്കുന്നവൻ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് എല്ലാ ബീദിലും നോമ്പ് അതുപോലെ എല്ലാ സൂദിലും നോമ്പ് ഇങ്ങനെ തുടരയായി നോമ്പ് എടുക്കുന്നവൻ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബാനഹു ആല ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ആ മഹത്തായ സ്വർഗം മറ്റൊന്നവിടെന്ന് പറഞ്ഞു നാലാമത്തേത് ജനങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് രാത്രിയിൽ നിസ്കരിക്കുന്നവൻ മഹാനായ നബി സല്ലാഹ് നിങ്ങൾ നാല് കാര്യമാണ് സ്വർഗത്തിലെ ആ മഹോന്നതമായ ആ ഭവനം ലഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഒന്ന് സംസാരം ലോലമാവുക കടുത്ത ഭാഷയിൽ സംസാരിക്കാതിരിക്കുക മറ്റൊന്ന് ഭക്ഷണം നൽകുക അത് വലിയ ഒരു പുണ്യകർമ്മമാണ് എവിടെയും നമുക്ക് നല്ല സന്തോഷമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുക വിഷമമുള്ള സമയത്തും ഭക്ഷണം കൊടുക്കുക എപ്പോഴും ഭക്ഷണം കൊടുക്കുക നിങ്ങൾ കണ്ടില്ലേ ഒരു കുട്ടി പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേരിൽ ആട്ടിനേർത്ത് മാംസം വിതരണം ചെയ്യുക ആൺകുട്ടികളാണെങ്കിൽ രണ്ട് ആട്ടിനെ ഏർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ പുണ്യം ഒരാട്ടിനെർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഒതുഹിയത്തിന് പറ്റുന്നതായിരിക്കണം അതുപോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോത്തിനെയോ അല്ലെങ്കിൽ കുട്ടനെയോ അല്ലെങ്കിൽ ഒട്ടകത്തെയോ അത്തരത്തിലുള്ള ജീവികളെ അറുത്ത് അതിന്റെ മാംസം നൽകുക അതിനെ അക്കൈക്കത്തറക്കുക എന്ന് പറയും സന്തോഷമുണ്ടായതിൻ്റെ പേരിൽ നമുക്കൊരു കുട്ടി ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കാനാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞില്ലേ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ അവർക്കാണ് സ്വർഗം തയ്യാറ് ചെയ്തിട്ടുള്ളത് അപ്പം സന്തോഷമുള്ള സമയത്ത് നല്ല ഭക്ഷണം വിതരണം ചെയ്യുക നമ്മളുടെ മകളുടെ കല്യാണത്തിന് മകൻ്റെ വിവാഹത്തിന് അതുപോലെ വിവാഹം നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ നിക്കാഹ് നടക്കുമ്പോൾ അതുപോലെ തന്നെ സൽക്കാരം നടക്കുമ്പോൾ അതൊക്കെ സന്തോഷമാണ് സന്തോഷമുള്ള സമയത്ത് ഭക്ഷണം വിതരണം ചെയ്യുക അത് വളരെ പുണ്യമുള്ള ഒരു കർമ്മമാണ് ഇതുപോലെ സുഹൃത്തുക്കളെ മഹാനായ അഷറഫ് ഉൽഹൽ ഖുസല അലഹി വസല്മ നമ്മൾ ജനിച്ച മാസം ജനിച്ച ദിവസം ഭക്ഷണം വിതരണം ചെയ്യുക കാരണം അത് സന്തോഷമുള്ള ദിനമാണ് സന്തോഷമുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ നമുക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന സമയമാണ് റമദാനിൽ ആളുകളെ നോമ്പ് തുറപ്പിക്കുക അത്താഴം കൊടുക്കുക മുത്താഴം നൽകുക ഭക്ഷണം വിതരണം ചെയ്യുക വലിയ പുണ്യകർമ്മമാണ് വെള്ളിയാഴ്ച ദിവസം വലിയ സന്തോഷമുള്ള ദിവസമാണ് ആദൻ നബി അലി സ്വലാത്തു സ്വലാമിന്റെ ജന്മദിനമാണ് ആദൻ നബി അലി സ്വലാത്തു സ്വലാമിൻ അള്ളാഹു സിദ്ധിച്ചത് വെള്ളിയാഴ്ചയാണെന്ന് നബിസ് അള്ളാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വലിയ പുണ്യദിനമാണ് വെള്ളിയാഴ്ച ഭക്ഷണം നൽകുക പ്രത്യേകം പുണ്യമാണ് ഇതുപോലെ സന്തോഷമുള്ള സമയം നമ്മളുടെ മകൻ്റെ സുന്നത്ത് കർമ്മം നടക്കുന്ന സമയം ഭക്ഷണം കൊടുക്കുക പ്രത്യേകം പുണ്യമാണ് കണ്ടത് സുന്നത്ത് കർമ്മം നടക്കുന്ന ദിവസം അള്ളാഹുതലാ നമുക്ക് ഒരു ആൺകുട്ടിയെ തന്നു ആൺ ആൺകുട്ടിയെ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തനുസരിച്ച് നമുക്ക് സുന്നത്ത് കർമ്മം നടത്താനുള്ള അവസരം അള്ളാഹു തന്നു അതിന്റെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുക ഇങ്ങനെ ഭക്ഷണം നൽകുക എന്നത് പ്രത്യേകം സന്തോഷമുള്ള സമയങ്ങളിൽ പുണ്യമാണ് ഇതേപോലെ തന്നെ നമ്മളിൽ മരിച്ചുപോയ ആളുകൾ അവർക്ക് സന്തോഷം നൽകുക അവർക്ക് സന്തോഷം നൽകാനുള്ള വകുപ്പാണ് അവരുടെ പേരിൽ ഭക്ഷണം നൽകുക എന്നത് മഹാനായ മുഹമ്മദ് റസൂർലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സുന്നത്തനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് ലഭിതങ്ങളാണ് നമുക്ക് ചര്യ പഠിപ്പിക്കേണ്ടത് സുന്നത്ത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുക എന്നത് അത് നീതിയാണ് അത് നേരായ മാർഗമാണ് അത് കൃത്യമായ വഴിയാണ് അവിടുത്തെ സുന്നത്തിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്നത് വാസ്തവത്തിൽ അക്രമമാണ് അതുകൊണ്ടാണ് ഈ മാംബൂ എഴുന്നേറ്റ് നിസ്കരിച്ച് കാലിന്റെ മേലെ നീരുകെട്ടി വീർത്തിയ ആ മഹോന്നതരായ നേതാവിന്റെ സ്വന്നത്തിനും കൊണ്ട് ഞാൻ അക്രമം ചെയ്തു കാരണം ഞാനത് ജീവിതത്തിൽ അതുപോലെ പാലിച്ചില്ലല്ലോ എന്നാണ് ഇമാം ഇമാംബൂസിവലാതിപ്പെടുന്നത് നിങ്ങൾ നോക്കൂ മഹാനായ മുഹമ്മദ് ഖസൂർള്ളാഹി സല്ലാഹു അലിഹി വസ്ലങ്ങളുടെ ഭാര്യ ഹദീജി അലിഖലാഹുഹ സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഒരു സ്ത്രീയാണ് നബിസ് നിങ്ങളുടെ ഭാര്യമാരിൽ ഹദീജബി ബിർ അലി അള്ളാഹു അന്നഹിബിക്കാണോ കൂടുതൽ ബഹുമാനം ഖദീജ ാണോ ബഹുമാനം എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ടെങ്കിലും ഏകദേശ പണ്ഡിതന്മാരും പറഞ്ഞത് ഹദീജനക്കാണ് കൂടുതൽ ബഹുമാനം എന്നാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബിർ അതി അള്ളാഹുനെക്കാണ് നബിസ് അല്ലാഹു നിങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ഫാത്തിമ ബീവിയുടെ ഉമ്മയാണ് ബീവി ഖദീജ ആ ഖദീജ ബീവി ബീബിർ എന്നു വലിയ ബഹുമാനം പറയാൻ ഇമാം ബുഖാരി പൊടി ഹരീസ് ആണ് ചില ഉദ്ധരിച്ചത് അതാ നബി ജിബിരിബിഹു അലഹി വസ്സലം നബിടെ സമീപത്ത് ജിബിരിലാം വന്നു പറഞ്ഞു തങ്ങളിലേക്ക് വരുന്നുണ്ട് ഹദീജബിയുടെ കയ്യിൽ ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൽ ഭക്ഷണമുണ്ട് അല്ലെ വെള്ളമുണ്ട് അല്ലെങ്കിൽ കറിയുണ്ട് കൂട്ടാനുണ്ട് അങ്ങനെ എന്തോ ഒരു ഭക്ഷ്യവസ്തുവുമായി തിന്നുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന വസ്തുവുമായി ഹദീജ ബീവി വരുന്നുണ്ട് ഒരു റിപ്പോർട്ടിൽ അലിസയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം ഏതായിരുന്നാലും ജിബിരി അലിസ്ലാത്തു വസ്സലാം ഹദീജ ബീബിയുടെ പേരെടുത്തുകൊണ്ട് പറയാൻ കാതീജ ബീവി തങ്ങളെ സമീപത്ത് വന്നാൽ ഓ നബിയെ നബി ബീവിക്ക് എന്റെ സലാം പറയണേ ഖദീജ ബീവിക്ക് എന്റെ സലാം പറയണേ അത് മാത്രം പോരാ ആദ്യം പറഞ്ഞു റബിഹ അള്ളാഹുവിൻ്റെ സലാം പറയണേ ബീവിക്ക് അള്ളാഹ് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറ അള്ളാഹു താല ബീവിക്ക് സലാം പറഞ്ഞേക്കുകയാണ് പിന്നെയോ ഞാനും സലാം പറ ഹദീജബിഹുനു അള്ളാഹു താലു കൊടുത്ത ബഹുമാനം അള്ളാഹു താല സലാം പറ ആ സലാം തിബിലിഅ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ബുഹാരിയിൽ ഉള്ള ഹരീദാണ് എന്റെ ആ ഹദീജബീടെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള സലാമും ീ എന്റെ ഭാഗത്തുള്ള സലാമും പറയണേ സ്വർഗത്തിലുള്ള വീട് കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണേ ആ സ്വർഗത്തിലുള്ള വീട് നല്ല മുത്തുമണികളെ കൊണ്ടുള്ള അതേ മുളകൾ വെച്ചതുപോലെ അതാ മുത്തുമണികൾ കൊണ്ട് ഉള്ള വീടാണ് ആ മുത്തുമണികൾ കൊണ്ടുള്ള വീട് നല്ല മുളകൾ ചാച്ചി വെച്ചതുപോലെ ക്ലിയറായി നേരെ നിൽക്കുന്ന നല്ല കാഴ്ചയുള്ള വീടാണ് ആ വീട് ഹദീരബിവിക്ക് ഉണ്ടെന്ന് പറയണേ ലാ സഹബീ വലാന സഭാ ആ സ്വർഗത്തിൽ ശബ്ദ കോലാഹലങ്ങളില്ല അവിടെ ശബ്ദ കോലാഹലങ്ങളില്ല വലാന സഭ അവിടെ ഒരു പ്രയാസവുമില്ല സന്തോഷകരമായ വീട് ഉണ്ടെന്ന് സന്തോഷം പറയണേ അതുപോലെ തന്നെ നിന്നുള്ള സലാം പറയണേ എന്റെ സലാമും പറയണേ സുഹൃത്തുക്കളെ ഡയറക്റ്റ് പറയുന്നില്ല അതൊരു പ്രത്യേകം പഠിക്കേണ്ടതാണ് സ്ത്രീകൾക്ക് ഡയറക്റ്റ് സലാം പറയാതെ ഭർത്താവിനോട് സലാം പറയാൻ ആവശ്യപ്പെടുന്നു സലാത്തു വസ്സലാം അതൊരു വലിയ മാന്യതയാണ് ഹദീജബി വലിയ മഹതിയായ സ്ത്രീയാണ് നബി നബിസ് അലഹി വസ്സലാം തങ്ങളോട് സലാം പറയാൻ പറയാ എന്നാൽ നബി അള്ളാഹു തങ്ങൾ ഭർത്താവ് ഉണ്ടല്ലോ ആ ഭർത്താവിനെ ഒന്ന് ബഹുമാനിച്ചതാണ് ഭർത്താവ് മുഖേന സലാം പറഞ്ഞേക്കാണ് ഡയറക്റ്റ് പറയുന്നില്ല അതിരിക്കട്ടെ അതവിടെ ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട് ഏതായിരുന്നാലും ഹദീജബി ഹദീജബി അലഹി അള്ളാഹു അള്ളാഹു വസ്സലാം പറയുന്നു

അതുകൊണ്ട് തന്നെ സലാം 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 അവനാണ് അവനിൽ നിന്നാണ് എന്ന് പറഞ്ഞതിന് ശേഷം സലാം സലാം എന്ന് നമ്മൾ സലാം പറഞ്ഞവർക്ക് സലാം സലാത്തു മടക്കുന്നതുപോലെ സലാം മടക്കി പറയുന്നു ഈ കാരണം കൊണ്ട് ഹദീജി വീറിയ ലോഹനക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് പണ്ഡിതന്മാര് പറയുന്നു ആ ഹദീജി വീറിയ ലോഹനയ്ക്ക് വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ് അതി സൂറത്ത് പാറക്കടയിൽ കഴിഞ്ഞ കൊല്ലം മൂന്ന് ദിവസം പ്രസംഗിച്ചപ്പോ ഹദീജി റതി അലോഹനയുടെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതിന്റെ സീഡ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടും വാങ്ങിക്കേൾക്കാം ഇപ്പോൾ ചുരുക്കി പറയട്ടെ ആ ബീബി മഹദി മഹദി നബി ഹദീജ് മതങ്ങളെ കൊണ്ട് ആദ്യമങ്ങായി വിശ്വസിച്ച സ്ത്രീയാണ് ആദ്യമങ്ങായി വിശ്വസിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഇസ്ലാമിന്റെ വീട് നബി നബിഅള്ളാഹുഅലഹി വസ്സല നിങ്ങളുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ വീട് അത് ഹദീജബിറതി അല്ലോഹനെ താമസിച്ച വീടാണ് കാരണം അള്ളാഹുവിന്റെ റസൂല് റാർഹിറയിൽ നിന്ന് വഹി കിട്ടിയിട്ട് വന്ന് ആദ്യമായി ഹദീജബിറതി അലോഹനയോട് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഹദീജബി ബി വിശ്വസിക്കുകയാണ് അംഗീകരിക്കുകയാണു ആ ബീവി റോനിയോഹുഹ മഹദീയുടെ വീട് ഇസ്ലാമിലെ ഒന്നാമത്തെ വീടാണ് ഒന്നാമത്തെ വീടരുമാണത് ആ ഹദീജി വെറുതന്നയുടെ സ്വത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി തന്നെയാണ് ധാരാളം ചെലവഴിച്ചിട്ടുള്ളത് ആ ഹദീജി വീതി എന്ന സ്വത്തുക്കളോഹുവിന്റെ ദീനിന്റെ ശക്തിക്ക് വേണ്ടി ഉപയോഗപ്പെട്ടതാണ് അത് ഖദീജി വീതി ലോഹനയുടെ മറ്റൊരു മഹത്വമാണ് അങ്ങനെ തുടങ്ങിയിട്ട് നബിഅഅഅ അലഹി വസ്ലങ്ങളുടെ സന്താന പരമ്പരകൾ തങ്ങന്മാര് നാൾ വരെ നിലനിൽക്കുന്നത് അത് ഹദീജീബ് എറിയ ലോഹന്നയിൽ ജനിച്ചിട്ടുള്ള മക്കളുടെ പരമ്പരയാണ് അങ്ങനെ തുടങ്ങി ഹദീജബീബിക്ക് ഒരുപാട് ബഹുമാനങ്ങളുണ്ട് അള്ളാഹുവെ ആ മഹദിയുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളുടെ പെൺകുട്ടികൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഞങ്ങളെ സദസ്സിൽ വന്ന ഉമ്മമാർ ഞങ്ങളെ സദസ്സുകളിൽ വരുന്ന ഉമ്മമാർ ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മമാർ അവരെ എല്ലാ ആഹ് നീ വിജയിപ്പിക്കണം റഹ്മാനെ ഇന്ന് നേരം വെളുത്തപ്പോ ഇവിടെ എത്രയോ ആളുകൾ നേർച്ചകളും സതക്കകളും കൊണ്ടുവന്നു തന്ന കൂട്ടത്തിൽ ഈ എനിക്ക് നേരത്തെ പരിചയമുള്ളൊരു മാന്യ വ്യക്തി അദ്ദേഹം നേർച്ച കൊണ്ടുവന്നത് സ്വന്തം മകൾ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി കളഞ്ഞു ആ പോയ മനുഷ്യനാണെങ്കിലോ അവന്റെ കുടുംബം ഒരു ദീനമുള്ള മനുഷ്യനല്ല അങ്ങനെ പോയിട്ട് ആ പെണ്ണിന്റെ മനസ്സ് മാറി കിട്ടുന്നില്ലെന്ന് സങ്കടം പറഞ്ഞുകൊണ്ട് ആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുയെ ഖതീജത്തിൽ കുബ്രാറന്നി അല്ലാഹു എന്നെ ഇടപെറക്കത്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ മനസ്സ് കുടുംബം ചിന്തിക്കുന്നത് പോലെ ആ പെൺകുട്ടിക്കും കുടുംബത്തിനും ഉപകാരപ്രദമാകുന്ന ഹൈറായ ചിന്ത കൊണ്ട് നീ നിറക്കണം റഹ്മാനെ ആ പെൺകുട്ടിയുടെ മനസ്സിലുള്ള ദുഷിച്ച വിചാരങ്ങളും വികാരങ്ങളും ഏതെങ്കിലും തെമ്മാടികളുടെ പിന്നാലെ പോകാനുള്ള വ്യഗ്രതകളുമൊക്കെ നീയൊന്ന് നീക്കി കൊടുക്കണം റഹ്മാനേ ബീവി ബറക്കത്തുള്ള പെണ്ണാണ് ആ ഖദീജ ബീവിറധികം വഫാത്തായി പോയി നബിസ്ലം നമ്മൾക്ക് വല്ലാത്ത സ്നേഹമുള്ള പെണ്ണാണ് അതുകൊണ്ട് സ്നേഹം നബി വീറുള്ള സ്നേഹം നബിസ്ലം എങ്ങനെയാണ് പ്രകടിപ്പിച്ചത് അങ്ങനെയാണ് നാം മരിച്ചുപോയവരോള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നമുക്ക് എല്ലാ സുന്നത്തുകളും എല്ലാ ചര്യകളും എല്ലാ മാതൃകകളും നബിസല്ലാഹുരിലം തങ്ങളിൽ നിന്നാണ് നാം പഠിക്കേണ്ടത് നബിസ്വങ്ങൾ എങ്ങനെയാണ് ോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് അതുപോലെയാണ് നമ്മളും മരണപ്പെട്ടവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നബി സുന്നത്ത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് ീവി എന്റെ ഭർത്താവായ നബി നബിസ് അല്ലാഹുൻ സംഘങ്ങളുടെ മറ്റൊരു ഭാര്യയാണല്ലോ സ്വാഭാവികമായും ഒരു ഭർത്താവിന് വേറെ ഭാര്യ ഉണ്ടാകുമ്പോൾ എന്നേക്കാൾ സ്നേഹ അപ്പുറത്തായി പോകുന്നുണ്ടോ എന്നൊരു ചിന്ത സ്ത്രീകൾക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ എനിക്ക് ആ വകയിൽ തന്നെ ഖതീജ്രതിലാഹനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവർ കൂടി ജീവിച്ചിട്ടില്ല ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ ഖദീജി പ്രതിലാഹന പോയിട്ടുണ്ട് പക്ഷേ എന്റെ എന്റെ മനസ്സിൽ സ്നേഹപ്രകടനം ചെറിയ കാരണം വല്ലാത്ത സ്നേഹപ്രകടനമാണ് വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം മൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ടാം നമ്പർ ഹദീദാണത് ബുഹാരിയിലെ മൂവായിരത്തി എണ്ണൂറ്റി പതിനേഴാം നമ്പർ ഹദീസിൽ കാണാം മിൻ ദിക്രി അലൈഹി വസല്ലമ ഇയ്യാഹാ മറ്റൊരു ഭാര്യയായ എൻ്റെ മനസ്സിൽ ബീവിയോട് ഒരു ഈർഷ്യത വരുന്നതിന് കാരണം എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് എപ്പോഴും ബീവിയെ ധാരാളം അനുസ്മരിക്കുന്നു ധാരാളം ഖതീജ ബീവിയുടെ ബഹുമാനം പറയുന്നു ഇപ്പം മരണപ്പെട്ടു പോയ ഒരു മഹാനോട് അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരോട് നമുക്ക് സ്നേഹമുണ്ടായാൽ ഉസ്താദിനോട് നേതാവിനോട് വലിയോട് ബദിരീങ്ങളോട് മുഹീതീൻ ഷെയ്ഖിനോട് അമ്പിയാക്കളോട് ഔലിയാക്കളോട് അങ്ങനെ അങ്ങനെയുള്ള മഹാന്മാരോട് നമുക്ക് സ്നേഹമുണ്ടായാൽ നാം ആ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നത് ലോകത്തിന് മാതൃക കാണിച്ചു തരികയാണ് മുഹമ്മദുർ റസൂറും ബഹുമാനം ധാരാളം പറയുകയാണ് മഹതിയായ ബീവി പറയാണ് ആയിഷ ബിവി പറയാണ് അത് കഴിഞ്ഞൊരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ന വിവാഹം കഴിക്കുന്നത് ആ നബിതങ്ങളുടെ സ്നേഹപ്രകടനത്തിനിടയിൽ നബിതങ്ങൾ പറയുന്നത് കേട്ട് ആയിഷ ബീവി മനസ്സിലാക്കി പറയാണ് റബ്ബ് പറയുകയാണ് നബിയോട് കൽപ്പിച്ചതാണ് അല്ലാ മുഖേന പറഞ്ഞതാണ് വീട് കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ എന്നിട്ട് അതുകൊണ്ട് നിർത്തുന്നില്ല അവിടെ നിന്ന് പറയുകയാണ് മഹതി പറയുകയാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ നിങ്ങനെ വരുമ്പോ പേരോട് ആ മുക്കിലുള്ള തേമങ്കണ്ടിപ്പള്ളിയുടെ സമീപത്ത് കുറെ അടുപ്പും ചെമ്പുമൊക്കെ കാണുകയാണ് മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി ഖതുസലാഹു തങ്ങളുടെ അനുസ്മരണമായി അവിടുത്തെ ബഹുമാനമുള്ള മൗലി തോതുകയും ചൊല്ലിയ ചൊല്ലിയതി ചൊല്ലുകയും അവിടുത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നതിന്റെ പുറമെ മഹാൻ അവരുകളെ സ്നേഹിക്കുന്നവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ ഭക്ഷണം പാകം ചെയ്യുകയാണ് ഞാനവിടെ കാറ് നിർത്തി ഒരു ചെറിയ തുക ഞാനും കൊടുത്തു എന്നെ കൊണ്ട് കഴിയുന്നൊരു തുക ഞാനും കൊടുത്തു കാരണം ആ മഹാൻ ആ മഹാനായ മൊഹീദ്ദീൻ സേഹൃതങ്ങള് ഒരുപാട് കാലം ഇവിടെ ജീവിച്ചിട്ടുണ്ട് ജീവിച്ച കാലം മുഴുക്കേ അഹുവിന്റെ റസൂലിന്റെ ദീന് പ്രചരിപ്പിച്ചിട്ടുണ്ട് ദീനിന്റെ പ്രചരണത്തിന് അധ്വാനിച്ച മഹാന്മാർ അവരെ അനുസ്മരിക്കണം അവരെ ഓർമ്മിക്കണം അവരുടെ ബഹുമാനം പാടണം പറയണം അവരുടെ പേരിൽ ഭക്ഷണം കൊടുത്ത് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം അതിനെ വിധങ്ങൾ പഠിപ്പിച്ചതാണ് അതാണ് ബി വ്യായിസ പറയുന്നത് ആട്ടിനെ അറുക്കാറുണ്ട് നിശ്ചയം സ്നേഹിതകൾക്ക് അള്ളാഹു എന്നയെ സ്നേഹിക്കുന്നവർക്ക് ആ ആട്ടിന്റെ മാംസം അള്ളാഹുബിന്റെ റസൂൽ ായി കൊടുത്തേക്കാറുണ്ട് സുഹൃത്തുക്കളെ ആണ്ടിന്റെ ചോറ് കൊടുത്തേക്കില്ലേ നബിതങ്ങൾ കൊടുത്തേക്കുക ആണ് മാംസം കൊടുത്തേക്കുകയാണ് ആ മാംസം നബിതങ്ങൾ നുറുക്കിയെന്നാണ് ബുഹാരി ഹരീതിന്റെ ബാഹ്യവശം തുമ്മയുക്കുഹായുഅൻ കഷ്ണം കഷ്ടമാക്കി നപിതങ്ങൾ തന്നെ നുറുക്കുകയാണ് ആണ്ടിന്റെ ചോറ് വെക്കുമ്പോ അതേ നബിദിനത്തിന്റെ ചോറ് വെക്കുമ്പോ അതിനധ്വാനിക്കുന്ന പ്രവർത്തകന്മാരില്ലേ അതിനോടി നടക്കുന്ന പ്രവർത്തകരില്ലേ നബിതങ്ങളുടെ സ്വന്നത്ത് ജീവിതത്തിൽ പകർത്തിയവരാണ് കേട്ടോ അവിടൊന്ന് തന്നെ മാംസം കഷ്ണം കഷ്ടമാക്കി നുറുക്കിയെന്നാണ് ബുഹാരിൽ ഹരീതിലുള്ളത് അതിന്റെ നേരെ അർത്ഥം അങ്ങനെയാണ് ഹദീസിൽ പറയുന്നത് അവിടുന്ന് അവിടുന്ന് മുറിച്ച് കഷ്ണമാക്കി എന്നാണ് ാലും മരണപ്പെട്ടവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വിതരണം ചെയ്യാൻ പഠിപ്പിക്കുകയാണ് ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ മഹാന്മാരായ സഹാബികള് അവരെ കൂട്ടത്തിൽ നിന്നൊരാള് മരിച്ചാൽ ഇമാം അഹമ്മദ് അള്ളോഹന് റിപ്പോർട്ട് ചെയ്ത ഹരീസിൽ കാണാം കാനു ി സബ്അത്ത് ഏഴ് ദിവസം മരിച്ച മയത്തിന്റെ പേരിൽ അവര് ഭക്ഷണം കൊടുത്തിരുന്നു അത് പുണ്യകർമ്മമായി സഹാബത്ത് മനസ്സിലാക്കുകയും നടപ്പാക്കുകയും ചെയ്തിരുന്നു ഏഴ് ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം വിതരണം ചെയ്തിരുന്നു അതിന്റെ കാരണവും പറയുന്നുണ്ട് ഇന്നൽ ഏഴ് ദിവസം മരിച്ച മയ്യത്തിന് കബിറിൽ പരീക്ഷണമുണ്ടാകും ഈ ഏഴ് ദിവസവും മയ്യത്തിന് പടച്ചറബിന്റെ ഭാഗത്ത് നിന്ന് ഇളവ് കിട്ടാൻ മരിച്ച പേരിൽ ദിവസം ഭക്ഷണം വിതരണം ചെയ്യുന്ന സുന്നത്ത് റിപ്പോർട്ട് ചെയ്ത ഈ ഇമാം ജലാലുദ്ദീൻ സുന്നപ്പോർട്ട് ഉദ്ധരിച്ചിട്ട് പറയുന്നു നബി അലൈഹി സഹാബികളെ കാലം മുതൽക്ക് എന്റെ ഈ കാലം വരെ അഥവാ ഇമാം ലോകത്തോട് അലൈഹി നബിസാഹുല തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി തൊള്ളായിരം കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇമാം സുയൂത്തികുന്നത് രേഖപ്പെടുത്തുകയാണ് ഈ തൊള്ളായിരത്തോളം കൊല്ലമായി സഹാബത്തിന്റെ കാലം മുതൽ അതാ മക്കയിലും മദീനയിലും സർവലോകത്തും മരിച്ച മയത്തിന്റെ പേരിൽ ഏഴ് ദിവസം ഭക്ഷണം കൊടുക്കുന്ന സുന്നത്തി നടപ്പാക്കി വരുന്നു ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ ഷാഫി മധുബിലെ മറ്റൊരു പ്രഗത്ഭ പണ്ഡിതനായു ഹജറുഹു ഏഴ് ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന സുന്നത്തിനെ സംബന്ധിച്ച് അവിടുത്തെ വിവരിച്ചപ്പോൽ ഭക്ഷണം കൊടുക്കുക എന്നതൊരു ധർമ്മമാണ് അതെ ആ ധർമ്മം ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ലാത്ത സുന്നത്താണെന്ന് ഇമാമിബിനു ഹജരുമീ ഫൽ രേഖപ്പെടുത്തുന്നു എനി സുഹൃത്തുക്കളെ കുറ്റ്യാടിയിലും പരിസരങ്ങളിലുമുള്ള ഉമ്മമാരേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ബാപ്പ മരിച്ചാൽ നിങ്ങളെ ഉമ്മ മരിച്ചാൽ ഭർത്താവ് മരിച്ചാൽ മക്കള് മരിച്ചാൽ മരിച്ചാൽ അവരുടെ കബറിൽ അവർക്ക് ഇളവ് കിട്ടാൻ വേണ്ടി സഹാബത്ത് നടപ്പാക്കി തന്ന ഭക്ഷണ വിതരണം അത് വേണ്ടെന്നൊരാള് പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കേണ്ട കേട്ടോ മരിച്ചവർക്ക് കിട്ടുന്ന ഫലങ്ങൾ അവരുടെ സ്വത്തല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അവർ വെച്ച തെങ്ങിൽ നിന്നല്ലേ തേങ്ങ പറിക്കുന്നത് അവരുണ്ടാക്കിയിട്ടുള്ള അതാ പ്ലാവിൽ നിന്നല്ലേ ചക്ക കൊയ്യുന്നത് അവർ അതാ നട്ടു വളർത്തിയ മാവിൽ നിന്നല്ലേ മാങ്ങ പറിക്കുന്നത് അവരുണ്ടാക്കി വെച്ചതല്ലേ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അവർ വാങ്ങിവെച്ച പറമ്പിലല്ലേ വീട് നിർമ്മിക്കുന്നത് അങ്ങനെ അവരോട് വലിയ കടപ്പാടുള്ള നമ്മൾ പറയട്ടെ മഹാന്മാരായ സഹാബത്ത് മരിച്ചവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ാഹു അലഹി വസ്ല്ല മതങ്ങള് അതരണം ചെയ്തത് ബുഹാരിയിലുള്ള ഹദീദ്ണെങ്കിൽ ഇമാദ് അള്ളാഹുഅറിപ്പോർട്ട് ചെയ്ത ഹദീദിൽ സഹാബത്ത് ഏഴ് ദിവസം മരിച്ച ദിവസം മുതൽക്ക് അതാ ഭക്ഷണം വിതരണം ചെയ്യുന്നത് സുന്നത്തായി കണക്കാക്കിയെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് തൊള്ളായിരം കൊല്ലമായി മക്ക മദീനയിൽ നിലനിൽക്കുന്ന സുന്നത്താണെന്ന് ഈ പാവപ്പെട്ട ഞാൻ ജനിക്കുന്നതിൻ്റെ അതാ പത്ത് അറുന്നൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് അഞ്ഞൂറിലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം സിയൂത്ത് രേഖപ്പെടുത്തുകയാണ് അതിലൊരു പണ്ഡിതനും തർക്കമില്ലെന്നും ഇമാം ഇമാമിബിൻ ഹജർ തങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇനി ഒന്നുകൂടി പറയട്ടേ നമ്മുടെ നാട്ടിൽ അത് പാടില്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ചോദിക്കണം ഇബിനു തൈമിയ എന്ന ഒരു പണ്ഡിതനില്ലേ ആ ഇബിനു തൈമിയെ അംഗീകരിക്കാത്ത ഒരു പുത്തനാശയക്കാരുമില്ലല്ലോ ഇല്ലല്ലോ തെബിലീഗുകാരൻ അതാ പുത്തനാശയക്കാരനാണ് ആ തെബിലീഗുകാരൻ തൈമിയെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഇബിനുത്തൈമിയുടെ ബഹുമാനം പറയാൻ കിതാബ് തന്നെ രചിച്ചിട്ടുണ്ടല്ലോ തെബിലീഗന്റെ ആശയമുള്ളവർ അതുപോലെ തന്നെ അതാ മുജാഹിദും ജമാഅത്തി ജമാലാമിയുമൊക്കെ ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു ഇബ്നു ആ ഫതാവ എന്ന് പറയുന്ന ഗ്രന്ഥം ഇവിടെ ഉണ്ട് അതെടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇബ്നു പറയുന്നു അമ്മ അമ്മ അനിൽ അനിൽ ഖുർആന മരിച്ച മയ്യത്തിന്റെ പേരിൽ ധർമ്മം ചെയ്യുന്നത് ആർക്ക് മയ്യത്തിന്റെ പേരിൽ ഖുർആനോതലില്ലേ മയ്യത്തിന്റെ പേരിൽ നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ ഖുർആനോതലില്ലേ കബിറിങ്കൽ ഖുർആനോതലില്ലേ ദ്വ ചെയ്യുമ്പോ ഖുർആാനോതലില്ലേ ഇബിനു തൈമിയെ പറയുന്നു ഖുറാനോതുന്നവർക്കും ും അതാ മയ്യത്തിന്റെ പേരിൽ ധർമ്മം ചെയ്യുന്നത് അത് മയ്യത്തിന് ഉപകരിക്കുന്നതാണ് കിട്ടുന്നതാണ് മുസ്ലിമീൻ ഒരു മുസ്ലിമിനും ആ വിഷയത്തിൽ തർക്കമില്ല ഒരു മുസ്ലിമിനും ആ വിഷയത്തിൽ തർക്കമില്ല എന്ന് ഇബനു എല്ലാ ഉത്തനാശയക്കാരൻ ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയുന്നു അതെ ഇബ്നു തൈമിയ തന്നെ അതെന്റെ ഇഖ്തിലാഹു സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു ഫത്അലി മൗലിദ് അൽ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ വതിഹാദുഹു മൗസീമൻ നബിതങ്ങളുടെ മൗലിദ് ആ മൗലിദിനെ ആധരിക്കുന്നു വതിഹാദുഹു മൗസീമൻ ആ നബിതങ്ങളുടെ ജന്മദിനത്തെ ആഘോഷമായി കൊണ്ടാടിയിട്ട് നല്ല ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതും കുട്ടികൾ പാട്ട് പാടുന്നതും മധുഹ് പറയുന്നതും ഇങ്ങനെ നമ്മളൊരാഘോഷമായി കൊണ്ടാടുന്നില്ലേതങ്ങളുടെ ജന്മദിനം ഇബിനു തൈമി അദ്ദേഹത്തിന്റെ ഇഖ്ലാ ഉറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ആ പ്രവർത്തനം പലരും അത് ചെയ്യുകയാണ് അത് ശരിയാണല്ലോ എല്ലാവരും എല്ലാ വീട്ടിലും മൗല്യത് കഴിക്കാറില്ല മൗല്യം കഴിക്കാൻ ഭാഗ്യമുള്ള ചിലരുണ്ട് ചിലർ അതിന് ഭാഗ്യമില്ലാത്തവരുമുണ്ട് പലരും അത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് അത് അള്ളാഹുബിന്റെ റസൂലിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കലാണ് അത് നല്ല നെയ്യത്തോടെ ചെയ്യുന്നതാണ് അതുകൊണ്ടത് ചെയ്യുന്നവന് പടച്ചവന്റെ അടുക്കൽ വലിയ പ്രതിഫലമാബിനു പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്ന് പേരിൽ ഒരു കള്ളം പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ അതേ അപ്പൊ വിവരമുള്ളവരല്ല നബിതങ്ങളുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതും നബിതങ്ങളുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതും മരണപ്പെട്ടു പോയ കുടുംബത്തിന്റെ പേരിലും സൽക്കർമ്മികളുടെ പേരിലും ഭക്ഷണം കൊടുക്കുന്നതും നബിതങ്ങളുടെ സുന്നത്തിനെ പിന്തുടർന്ന് ് സ്വീകരിക്കുന്നു അള്ളാഹുബിന്റെ റസൂല്ഹു അലഹി വസല്ല തങ്ങളുടെ മാതൃക പിന്തുടർന്ന് മരിച്ചവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഭക്ഷണം വിതരണം ചെയ്യാൻ സർവ മുസ്ലിമീങ്ങൾക്കും അള്ളാഹുതേല സന്മനസ്സും ഭാഗ്യവും നൽകട്ടേ അതിനെ വിമർശിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് സഹാബത്തിന്റെ സുന്നത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹുതേല സൗഭാഗ്യം നൽകട്ടെ സ്വർഗത്തിലുള്ള ഉന്നതമായ ഭവനം അതിന് നാല് കാര്യമാണ് നബി ഒന്ന് ലോലമായ സംസാരം സുഹൃത്തുക്കളെ ഒരാൾ ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിലോ മരിച്ചവരുടെ പേരിൽ കുറാൻ ഓതുന്നില്ലെങ്കിലോ അവരെ ചീത്ത പറയണ്ട തെറി പറയണ്ട നിന്ദിക്കണ്ട അവർക്കതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കി ലോലമായ ശൈലിയിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളും തെളിവുകളും പണ്ഡിതന്മാരെ ഉദ്ധരണികളും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഒരു ചെറുപ്പക്കാരനായൊരു പ്രസംഗകനെ ഞാൻ ഇങ്ങനെ ഉപദേശിച്ചിരുന്നു നല്ല തെളിവുകൾ ഖുർആാനിലുള്ള തെളിവുകൾ ഹദീദിനുള്ള തെളിവുകൾ മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞ തെളിവുകൾ ജനങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക അപ്പോൾ അവര് സുന്നതിജമായത്തിനെ ഉൾക്കൊണ്ടോളും ആരും നരകത്തിൽ കിടക്കണമെന്ന് ആശിക്കൂല ആരും സ്വർഗം വേണ്ടെന്ന് വെക്കൂല നമ്മുടെ മുൻഗാമികളായ ആയിരത്തി മുന്നൂറോളം കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞുപോയവരൊക്കെ കേരളത്തിൽ സുന്നികളല്ലേ അസുഹൃത്തുക്കളെ അപ്പൊ ഈ വലിയ കാലഘട്ടം ജീവിച്ചവരൊക്കെയും സ്വർഗം വേണ്ടെന്ന് വെക്കുമോ ഇന്നുള്ള പണ്ഡിതന്മാരെക്കാൾ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ കഴിഞ്ഞു പോയത കാലത്തല്ലേ ആ പണ്ഡിതന്മാരല്ലേ ഇവിടെ ഇസ്ലാം ദീൻ പ്രചരിപ്പിച്ചത് അവരല്ലേ പഠിപ്പിച്ചത് അവര് പഠിപ്പിച്ച ദീനല്ലേ ശരിയായ ദീൻ അതിൽ പിന്നെ കടത്തി കൂട്ടല് വേണ്ടല്ലോ അതിലുള്ളത് മാറ്റം ചെയ്യല് വേണ്ടല്ലോ അത് നല്ല നിലയ്ക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത് ഈ കുറ്റ്യാടിയിൽ ഇരുപത്തി അഞ്ച് കൊല്ലമായി പ്രത്യേകിച്ചും സിറാജുഹൃതം ആരംഭിച്ച് ജമാഅത്തിന്റെ പ്രഭാഷണം നടത്താൻ തുടങ്ങിയിട്ട് അറിയാമല്ലോ ആദ്യത്തെ കാലത്ത് നമ്മൾ ഈ പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ് മുപ്പത് ദിവസം നാൽപ്പത് ദിവസമൊക്കെ പ്രഭാഷണം നടത്തിയ കാലമുണ്ടായിരുന്നു ഓരോ വിഷയങ്ങളും സവിസ്തരം നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു അങ്ങനെയല്ലേ ഈ കുറ്റ്യാടിയുടെ പരിസരങ്ങളിലൊക്കെ അലഹദില്ല പതിനൊന്ന് സ്ഥലങ്ങളിലും പള്ളിയും മദ്രസയും ഒക്കെയായി സുന്ന ത്യജമായത്ത് വളർന്നതും വളർത്തിയതും സുബഹാനല്ല ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചു പോയി ഈ കുറ്റ്യാടിയിൽ വന്നിട്ട് സുന്ന ത്യജമായത്തിന്റെ ആശയം പ്രചരിപ്പിക്കാൻ മാത്രം ഇവിടെ കൂടിയ പണ്ഡിതന്മാരെ ആക്ഷേപിച്ച് സംസാരിച്ചു ഒരാൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ആ സംസാരിച്ച വ്യക്തിക്കുണ്ടായ പ്രശ്നം എന്താണെന്നറിയോ അള്ളാഹുബിന്റെ റസൂലിന്റെ സുന്നത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു ലിമൻ അലാനൽ ലോലമായ നിലക്ക് പറഞ്ഞു കൊടുക്കണം നിലക്ക് നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കണം നേരെ മറിച്ച് പരിഹസിച്ചു കൊണ്ടല്ല ആളുകളെ നിസ്സാരപ്പെടുത്തിയിട്ടല്ല ആക്കിയിട്ടല്ല അള്ളാഹിന്റെ ദീന് പ്രചരിപ്പിക്കേണ്ടത് അപ്പൊ ജനങ്ങളുടെ മനസ്സിലത് കടക്കൂല ഇത് പറഞ്ഞു കൊടുത്തതിനാൽ ഞാൻ സുന്നത്തി സുന്നത്തജമാനു പോയി എന്നാണ് പിന്നെ അദ്ദേഹം പ്രസംഗിച്ചു നടന്നത് അള്ളാഹു അദ്ദേഹത്തിന് സുന്നത്തി ജമാഅത്ത് പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ മഹാനായ ഇമാം ഷാഫി അള്ളാഹു അല്ലെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു ഷാഫിമാമ് സുന്നിയല്ലെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു എന്റെ ഷാഫിമാമിനുണ്ടായിരുന്ന തകരാറ് എന്നറിയോ വല്ലാതെ സ്നേഹിച്ചതാണ് തങ്ങന്മാരെ വല്ലാതെ സ്നേഹിച്ചു വല്ലാതെ ബഹുമാനിച്ചു അപ്പൊ ചിലര് പറഞ്ഞു ഇമാം ഷാഫി ഈ മാം ഷാഫി അല്ലാഫിമാം അപ്പ ചൊല്ലിയൊരു എന്ന് പറഞ്ഞൊരു പുത്തൻവാദികളുണ്ട് അവരുടെ വാദമാണ് അള്ളാഹുവിന് കയ്യും കാലം ഉണ്ടെന്ന വാദം അവരുടെ വാദമാണ് അള്ളാഹു ഒരു സിംഹാസനത്തിലിരിക്കുന്നു എന്ന വാദം അവരുടെ വാദമാണ് മാസം കണ്ടാൽ നോമ്പെടുത്തുകൂടാ പെരുന്നാളാക്കിക്കൂടാ കണക്ക് നോക്കണമെന്ന വാദം ഇങ്ങനെയുള്ള ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ച റാഫിലത്ത് എന്ന് പറയുന്ന കക്ഷികൾ അവരുടെ ഒരു വാദമാണ് ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ നബിതങ്ങൾ ചെയ്ത് കാണിച്ചു തരണമെന്ന വാദം ഒരു കാര്യം നല്ല കാര്യമാകണമെങ്കിൽ ഒരു കാര്യം പുണ്യകർമ്മമാകണമെങ്കിൽ അത് നബിതങ്ങൾ കാണിച്ച് ചെയ്തു കാണിച്ചതായി വേണമെന്നൊരു വാദം അത് റാഫിലത്തിന്റെ വാദമാണ് ആ വാദമുന്നയിച്ചിരുന്ന റാഫിലത്ത് പെഴച്ചുപോയി എന്ന് പറഞ്ഞു എന്താണ് അതൊരു കാരണം പറഞ്ഞത് ജീവിതത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായി എഴുതി വെച്ചിട്ടുള്ളൊരു മുസഹഫ് നോക്കി റസൂറുള്ള ഖുറാനോദിയിട്ടില്ല ഇതുപോലെ സഹാബത്തും റസൂറുല്ലാന്റെ കാലത്ത് അതേ മുപ്പത് ജുസുവും ഒന്നായി എഴുതി വെച്ച ഖുർആൻ നോക്കി ഓദിയിട്ടില്ല സുബാന ഓതിയിട്ടില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചട്ടക്കുള്ളിലായി നബിതങ്ങൾ വെച്ചിട്ടില്ല നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എഴുതി വെക്കാൻ പറഞ്ഞിട്ടൂല്ല എഴുതി വെച്ചിട്ടൂല്ല അങ്ങനെ വരുമ്പോൾ ആ ഖുർആൻ മുപ്പത്സുവും ഒന്നായി എഴുതി വെക്കാൻ നേതൃത്വം കൊടുത്ത സയ്യദുനാബൂബക്കറിനു സുദ്ദീഖ് നബിതങ്ങൾ ചെയ്യാത്ത പുണ്യകർമ്മം ചെയ്തതിനാൽ അബൂബക്കർ പിഴച്ചുപോയി അതിന് നിർദ്ദേശം കൊടുത്തു ഹത്താബും വിതാത് ചെയ്ത പുത്തൻ ആചാരക്കാരനായി പോയി പുത്തൻ ആശയക്കാരനായി പോയി ചെയ്തവനായി പോയി അത് പ്രചരിപ്പിച്ച ഉസ്മാൻ മതിൽപ്പെട്ടു പോയി അങ്ങനെ അവരെല്ലാം പിഴച്ചുപോയി എന്ന് വാദിച്ച കക്ഷികളാണ് റാഫിലത്ത് അതിനവര് പറഞ്ഞ കാരണം ശ്രദ്ധിക്കണേ അവര് പറഞ്ഞ കാരണം മുഹമ്മദ് നബി ചെയ്യാത്ത ഒരു നല്ല കാര്യം ചെയ്തു അതുകൊണ്ട് പിഴച്ചുപോയി എന്നാണ് എന്നാൽ ആ സംശയത്തിന് അന്ത്യനാൾ വരെ തടയിടാനായിരുന്നു ആ പ്രവർത്തനത്തിന് മുതിരുന്ന സമയത്ത് മഹാനായ ശുദ്ധീകൃതി അള്ളാഹുവിൻ ഹത്താബിനോട് ചോദിച്ചത് ചെയ്യാത്ത ഒരു നല്ല കാര്യം അള്ളാഹുവിന്റെ റസൂല് ചെയ്യാത്ത ഒരു കാര്യം അള്ളാഹിന്റെ ദീനില് നമുക്ക് ചെയ്യാമോ മുൽ അതിനു സംശയത്തിന് സംശയത്തിനവകാശമില്ലാത്ത വിധം പറഞ്ഞ മറുപടി ഇന്നഹാ ല വള്ളാഹി നിശ്ചയം അബൂബക്കറേ വല്ലാഹി സത്യം ഇത് നല്ല കാര്യമാണ് നല്ല കാര്യം ചെയ്യാൻ ഖുർആാനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ടല്ലോ അത് റസൂലുള്ള ഉള്ള ചെയ്ത് കാണിക്കണമെന്നില്ല അള്ളാൻ്റെ റസൂലിന്റെ ഭാര്യയെ സ്നേഹിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്തത് നമ്മൾ കണ്ടു അള്ളാഹുവിന്റെ റസൂലിന്റെ മകന്റെ പേരിൽ ഭക്ഷണം കൊടുത്തു ഒന്ന് ഹദീസിലില്ലാത്തത് കൊണ്ട് മകന്റെ പേരിൽ ഭക്ഷണം കൊടുത്തുകൂടാ എന്നില്ല ഭാര്യയുടെ പേരിൽ കൊടുത്തതിൽ നിന്ന് തന്നെ മകൻ്റെ പേരിലും പാപ്പൻ്റെ പേരിലും ഉമ്മൻ്റെ പേരിലും സ്നേഹിക്കുന്നവരെ മുഴുവനാളെ പേരിലും കൊടുക്കാമെന്ന് കണ്ടെത്താമല്ലോ ഇതുപോലെ പരിശുദ്ധ ഖുർആൻ ഒന്നിച്ചെഴുതി വച്ചിട്ടില്ലെങ്കിലും അൽപ്പാൽപമായി നബിതങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒന്നിച്ചെഴുതി വെക്കുന്നതും നല്ലത് തന്നെയാണെന്നും കുറാൻ സംരക്ഷിക്കേണ്ടതാണെന്നും അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അങ്ങനെ നല്ല കാര്യമാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂല് അതേ നിലക്ക് ചെയ്ത് കാണിക്കണമെന്നില്ല നല്ല കാര്യമായാൽ മതി എന്ന് അമർത്താമിറ നീ ലോഹൻ പറഞ്ഞപ്പോ എല്ലാ സഹാബികൾക്കും അത് ബോധ്യപ്പെട്ടതാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ മുൻകാലത്തുള്ള പണ്ഡിതന്മാർക്ക് ബദർ മൗലിതോതുമ്പ സംശയമില്ല കാരണം ഹദീജിവിടെ ബഹുമാനം റസൂറുള്ള സ്നേഹപ്രകടനത്തിന് പറഞ്ഞില്ലേ എങ്കിൽ ബദിരീങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ബദിരീങ്ങളെ ബഹുമാനം നമുക്ക് പറയാമല്ലോ അവരെ പാടി പുകഴ്ത്താമല്ലോ എങ്ങനെയാണ് ഇമാങ്ങൾ മനസ്സിലാക്കിയതും മുൻകാമികൾ ജീവിതത്തിൽ കൊണ്ടുവന്നതുമെങ്കിൽ അതേ അതിനെ ചോദ്യം ചെയ്ത് മുസ്ലിം സമുദായത്തിൽ അതാ ചിലര് ഭിന്നിപ്പുണ്ടാക്കിയില്ലേ ആ ഭിന്നിപ്പിന്റെ ആവശ്യം ഇല്ലായിരുന്നു മുസ്ലിം ജമാത് മുസ്ലിം കൂട്ടായ്മ അത് മുറുക പിടിച്ച് ജീവിക്കേണ്ടതായിരുന്നു ഓ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് നബി അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാതൃക പഠിച്ചുകൊണ്ട് തന്നെയാണ് സഹാബത്ത് അത് ചെയ്തതെങ്കിലും അള്ളാഹുവിന് കാലും ഉണ്ടെന്ന് വാദിക്കുന്ന അള്ളാഹു തല സിംഹാസനത്തിൽ എന്ന് വാദിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ അംഗീകരിക്കാത്ത കാരണം നാവ് കൊണ്ട് വ്യക്തമായി പറഞ്ഞതാണ് നിങ്ങൾ മാസം കണ്ടാൽ നോമ്പെടുക്കണേ മാസം കണ്ടാൽ പെരുന്നാളാക്കണേ എന്ന് വ്യക്തമായി നബി നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് ആ റസൂർ സുന്നത്തിനെ പൂർണമായും കൈയൊഴിച്ച റാഫിലത്ത് എന്ന് പറയുന്ന പുത്തനാശയക്കാർ ഇമാമിബിൻ അസ്തലാനെ പറഞ്ഞിട്ടുണ്ട് അവര് എന്ന് പറഞ്ഞു ആ ഓ ആ സംബന്ധിച്ചൊരാള് പറഞ്ഞപ്പോ ഷമ് പാടിയതാണ് മുഹമ്മദി നബിഹു അലി ബസ് കുടുംബത്തെ സ്നേഹിക്കുന്നത് അതേ പുത്തനാശയമാണെങ്കിൽ ഞാനാ പുത്തനാശയക്കാരൻ തന്നെ എന്നെല്ലാരും സാക്ഷിയായിക്കോളൂ അഥവാ സുഹൃത്താന്റെ കുടുംബത്തെ സ്നേഹിക്കൽ പുത്തനാശയമല്ല ഇതുപോലെ സുഹൃത്തുക്കളെ നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ പരിഹാസമില്ലാതെ സുപ്പാക്കാതെ അതാ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കാതെ മയമായ വാക്ക് പറഞ്ഞുകൊണ്ടാണ് സുന്നത്ത് മാറ്റി പ്രചരിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് കൊണ്ട് അതാ പറയുന്ന മനുഷ്യൻ സുന്നിയല്ലാതെ ആയിപ്പോയി എന്ന് ആരെന്ത് പറഞ്ഞാലും നമുക്കതൊരു പ്രശ്നമല്ല കേട്ടോ അത്തരം വാക്കുകളിലേക്ക് ഒരാളും തിരിഞ്ഞു നോക്കേണ്ട നമ്മൾ തിരിഞ്ഞു നോക്കുകയുമില്ല ഞാൻ എന്റെ ബുറുതയുടെ സറഹിലേക്ക് തന്നെ പോകട്ടെ അപ്പൊ നബിഹു അലി വസ്ല്ല മതങ്ങള് അവിടുന്ന് പഠിപ്പിച്ച കാര്യമാണ് അവിടൊന്ന് പഠിപ്പിച്ച കാര്യമാണ് വാക്കുകൾ ലോലമാക്കണം മറ്റൊന്നിനെ അലൈഹി അലൈസ് പഠിപ്പിച്ചാണ് ഭക്ഷണം കൊടുക്കണം അത് മനുഷ്യനതാ ബാപ്പ മരിച്ചാലും കൊടുക്കണം കുട്ടി ജനിച്ചാലും കൊടുക്കണം കച്ചവടത്തിൽ ലാഭം കിട്ടിയാലും കൊടുക്കണം നഷ്ടം വരുമ്പോഴും കൊടുക്കണം എപ്പോഴും പുണ്യമാണ് അത് സ്വർഗത്തിൽ കടക്കുന്നവർക്കുള്ള നയപരിപാടിയാണ് പറഞ്ഞല്ലോ ഇല മകുഫിറത്തിൻ സമാവാത്തുല്ല സ്വർഗം മുത്തക്കങ്ങൾക്ക് തയ്യാറിയപ്പെട്ടതാണ് അവരുടെ ലക്ഷണം അവര് സന്തോഷമുള്ള സമയത്തും ചെലവഴിക്കുന്നവരാണ് ദുഃഖമുള്ള സമയത്തും ചെലവഴിക്കുന്നവരാ ം പ്രകടിപ്പിക്കൂല ദേഷ്യം വന്നാലും അതങ്ങ് വിഴുങ്ങിക്കളിയുന്നവരാണ് പകരം ചീത്ത പറ കല്ലെടുത്തറിഞ്ഞാൽ പകരം കല്ലെടുത്തറിയൂല കുറ്റം പറഞ്ഞാൽ പകരം കുറ്റം പറയില്ലാഫീനാസ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് അവർക്കാണ് സ്വർഗം അതാണ് ശരിയായ മുത്തക്കിങ്ങൾ മുത്തക്കിങ്ങളുടെ സ്വഭാവമാണത് അത്തരക്കാരെയാണ് സ്നേഹിക്കുന്നത് അവരെയാണ് അള്ളാഹു തല അംഗീകരിക്കുന്നത് എന്ന് കുർആാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഭക്ഷണം കൊടുക്കുക എന്നത് വലിയ ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ടിജീവിയെ അനുസ്മരിക്കുകയും ബഹുമാനം ധാരാളം പുകഴ്ത്തി പറയുകയും ചെയ്യുകയായിരുന്നു അതോടുകൂടിയാണ് ആട്ടിനകത്ത് മാംസം വിതരണം ചെയ്തു എന്ന് പറഞ്ഞത് അപ്പൊ നമ്മളെ ഉമ്മ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരെ ഗുണങ്ങളൊക്കെ നമ്മൾ പറയണം നമ്മൾ ബദിനീകളെ സ്നേഹിക്കുമ്പോൾ അവരുടെ ഗുണങ്ങൾ പറയണം അതിന്റെ പുറമേ അവരുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യണം അതിന് നബിസ്വലാഹ് നിങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനോട് അക്രമം ചെയ്യാൻ പാടില്ല നബിതങ്ങൾ ഒരുപാട് പട്ടിണി കിടന്ന് ജീവിച്ചവരാണ് ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ചവരാണ് ആ മഹാനായ മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു ഹൈറുക്കും നല്ല നൂറ്റാണ്ടുകാർ എന്റെ നൂറ്റാണ്ടുകാരാണ് ആ സഹാബത്താണ് ഏഴ് ദിവസം ഭക്ഷണം കൊടുത്തത് ആ സഹാബത്ത് തന്നെയാണ് വെച്ച് കുർആാനോട്ടുള്ളത് ഇമാം സിയൂറുൽ അൻസാരികളായ സഹാബത്ത് കപറിന്റെ സമീപത്ത് ആള് മാറി മാറി നിന്ന് കുറു ആനോദി എന്ന് രേഖപ്പെടുത്തിയത് കാണാം അതുപോലെ അബ്ദുല്ലാഹിബിനെ ഉമർവതി ലോഹനെ പോലുള്ള സഹാബികള് കപൂറിന്റെ സമീപത്ത് നിന്ന് ഖുർആആാനോ അൽബക്കറ സൂറത്തിന്റെ അവസാനവും ഒക്കെ ഓദാൻ നിർദേശിച്ചതായി കാണാം അതുകൊണ്ടാണ് ഇമാം ഇമാം ഷാഫി അള്ളാഹുഅൽഹു ഇമാൻ നബീറത്തെ മുഹദ്ബിൽ പറഞ്ഞത് കാണാം ഇമാം ഷാഫി പറഞ്ഞു കപൂറിനടുക്കൽ ഖുർആനോദൽ സുന്നത്താണ് മയ്യത്തിനടുക്കലും ഖുർആനോദൽ സുന്നത്താണ് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട് ഖുർആൻ നമ്മൾ മയത്തിന്റെ പേരിൽ ഓതിയാൽ ആ മയ്യത്തിന് ആ ഓതിയതിന്റെ പ്രതിഫലം തന്നെ കിട്ടുമോ ഓതിയതിന്റെ പ്രതിഫലം തന്നെ കിട്ടുമോ അല്ലെങ്കിൽ ഓതിയതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയും അവർക്ക് ഫലം കിട്ടുകയുമാണോ അത് വേഗം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാ ഈ മൈക്ക് സെറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ പ്രതിഫലം ആർക്കാണ് നമ്മൾ എ എം എസ് എം എസ് ആണ് അള്ളാഹ് അദ്ദേഹത്തിന് വർക്ക് എത്തിയട്ടെ എം സബ്ദു ഹാദിക്കാണ് ഇതിന്റെ പ്രതിഫലം കാരണം അദ്ദേഹത്തിന്റെതാണ് ഇത് സമയത്തിന്റെ ഫലം ആർക്കാ ഇതിന്റെ ഫലം എനിക്കും പ്രതിഫല അയാക്ക പ്രതിഫലം അയാൾക്ക് ഫലം നമുക്ക് ഏതുപോലെ നമ്മളൊരു മയത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ മയ്യത്ത് നിസ്കരിച്ച പണി ആ പണിയുടെ പ്രതിഫലം നിസ്കരിച്ച നമ്മക്കാ ഫലം ഫലം മയ്യത്തിനാ മയ്യത്തിന് ഫലം കിട്ടും നമുക്ക് പ്രതിഫലവും കിട്ടും ഇതാണ് ഇമാം ഷാഫി അള്ളാഹു എന്ന് പറഞ്ഞുവെന്ന് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മരിച്ച മയ്യത്തിന്റെ പേരിൽ കുറ ആനോതിയാൽ മയ്യത്തിന് പലങ്കിട്ടൂല സതക്ക ചെയ്ത പലങ്കിട്ടൂല എന്ന് പറഞ്ഞത് സുന്നത്തിനോടുള്ള അക്രമം മാത്രമല്ല അള്ളാന്റെ ദീനിനോടുള്ള അക്രമം മാത്രമല്ല മരിച്ചവരോടുള്ള അക്രമമായി പോയി കേട്ടോ മരിച്ചാ പിന്നാരെയും അക്രമിക്കരുതല്ലോ ജീവിച്ചിരിക്കുമ്പോഴും അക്രമിക്കരുത് മരിച്ചവരോടുള്ള ഒരു വല്ലാത്ത അക്രമമായി പോയി ആശയം മരിച്ചവരുടെ പേരിൽ സതക്ക ചെയ്താലും അവരുടെ ഖുർആാനോതിയാലും അവരുടെ ബേലുതി ചൊല്ലിയാലും ഫലം കിട്ടൂല എന്ന് പറയുന്ന ആശയം അത് മരിച്ചവരോടുള്ള വല്ലാത്ത അക്രമമായി പോയി കേട്ടോ ഒരു പണ്ഡിതനും അതിനെ പിന്തുണക്കില്ല അതുകൊണ്ടാണ് ഈ ബിനുത്തേമയോട് എഴുപതിനായിരം ലൈരാഹ ഇല്ലല്ല എന്ന കെറി മരിച്ചവരുടെ പേരിൽ ചൊല്ലുന്നതിന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എഴുപതിനായിരം ചൊല്ലിയാലും അതിൽ കുറച്ച് ചൊല്ലിയാലും അതിൽ കൂടുതൽ ചൊല്ലിയാലും ചൊല്ലുന്നതിന്റെ ഒക്കെ ഫലം മയ്യത്തിന് കിട്ടുന്നതാണ് സുഹൃത്തുക്കളെ വിവരമുള്ള ഒരാളും മയ്യത്തിന്റെ പേരിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ ചോദ്യം ചെയ്യൂലകട്ടോ എങ്ങനെ ചോദ്യം ചെയ്യാനാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിലെ ഹദീസല്ലേ നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങള് പോയവർക്ക് വേണ്ടി അവരെ പേരിൽ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞില്ലേ നോമ്പെടുക്കാൻ പറഞ്ഞില്ലേ അതുപോലെ നബി നബിസല്ലാഹു അലഹി വസല്ലമ ഭാര്യമാരുടെ പേരിൽ തറുത്തില്ലേ അതൊക്കെ ബുഖാരിയിൽ തന്നെ ഹദീസ് ഉള്ളതല്ലേ അപ്പൊ മരിച്ചവരുടെ പേരിൽ അതാ ഒന്നും ചെയ്തുകൂടാ എന്ന് പറയുന്നത് അതല്ലാ പഠിപ്പിച്ച ോടുള്ള അക്രമമാണ് തെറ്റാണ് കേട്ടോ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാരെയാണ് നിങ്ങളിൽ ഉത്തമന്മാർ എന്റെ നൂറ്റാണ്ടിലുള്ളവരാണ് സുമല്ല പിന്നെ അവരോട് തൊട്ടടുത്ത നൂറ്റാണ്ടിലുള്ളവരാണ് സുമല്ലൂനഹും പിന്നെ അവരോട് തൊട്ട നൂറ്റാണ്ടിലുള്ളവരാ ആ മൂന്ന് നൂറ്റാണ്ടിൽ ലോകത്തൊരൊറ്റ പള്ളിയിലും ഓ സഹോദരന്മാരെ അറബിയിലല്ലാത്ത ഒരു ഹുതുബ നടന്നിട്ടില്ല കേട്ടോ എന്നല്ല അഹുബിൻ റസൂലിന്റെ ആ തൊട്ട മൂന്ന് നൂറ്റാണ്ടില് മാത്രമല്ല ഹിജറായിരത്തി മുന്നൂറ് വരെ ലോകത്ത് ഒരു പള്ളിയിലും അറബിയിലല്ലാതെ ഒരു ജുമാ ഹുതുബ നടന്നിട്ട് കേട്ടോ അതുകൊണ്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ ജുമയുടെ ഹുതുബ നിർവഹിക്കുന്നവര് അള്ളാന്റെ റസൂലിന്റെ സ്വന്നത്തിനെ വല്ലാതെ ആക്രമിച്ചവരാട് കെട്ടോ റസൂർ ചര്യ ഏത് ഭാഷയിലാണോ ഹുതുബോധിയത് അതേ ഭാഷയിൽ ജുമാനുസ്കരിക്കലാണ് ജുമ അനുസ്കരിച്ച ഭാഷയിൽ ഹുതുബോധലാണ് അതേ ഭാഷയിൽ ബാങ്ക് വിളിക്കലാണ് അതേ ഭാഷയിൽ സലാത്തും അതുകൊണ്ട് നബി സാഹുൽ അലഹി വസ്ല്ല തങ്ങളുടെ സ്വന്നത്തിനെ അക്രമിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ട് ആഹ്റത്തിലെത്തിയിട്ട് കൈകടിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇമാം നബീറു അവിടുത്തെ സറഹുൽ മുഹദ്ബിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഹുബോധുന്ന പള്ളിയിലെ ആ ജുമാബാത്തിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതിന് തെളിവായി

ഈ പാവപ്പെട്ട ഞാൻ ജനിക്കുന്നതിന്റെ എണ്ണൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുത്തെ സറഹുൽ മുഹദ് അടക്കമുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് സർവ പണ്ഡിതന്മാരും രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഞാൻ ഇടക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ അതാജമായത് എന്ന് പറയുന്നൊരു കൂട്ടര് കണ്ടാൽ അവര് തലപ്പാവ് ധരിക്കുന്നവരാണ് അപ്പോൾ അവർ അള്ളാഹാന്റെ റസൂലിന്റെ സുന്നത്തെടുക്കുന്നവരാണ് നിയമം തോന്നും കാരണം തലപ്പാവ് ധരിക്കൽ അള്ളാഹുന്റെ റസൂലിന്റെ ഒരു സുന്നത്താണ് സംശയമില്ല മുസ്ലിം ഉള്ള ഹരീസ് ആണ് അള്ളാഹുവിന്റെ റസൂല് തലയെ കെട്ടുകെട്ടിയിരുന്നു ആ തലേക്കെട്ട് ഒളുവെടുക്കുന്ന സമയത്ത് അല്പം പൊക്കിയതിനു ശേഷം ഫറലിന്റെ ഭാഗം തലയിൽ നിന്ന് തടകിയിട്ട് ബാക്കി തലപ്പാവിന്റെ മേലെ തടകി പൂർത്തിയാക്കുകയായിരുന്നു മുഹമ്മദ് സുഹൃത്തുക്കളെ നിങ്ങൾ ശരിക്കും ആലോചിക്കണേ ജുമരിക്കുമ്പോഴും ഹുത്തുബ ഓതുമ്പോൾ പോലും തലപ്പാവ് ധരിക്കാത്തവരില്ലേ നിക്കാഹ് നടത്തുമ്പോൾ തലപ്പാവ് ധരിക്കാത്തവരില്ലേ കയ്യാതാ മരണം വരെ പോരാ കയ്യാമനാൾ വരെ പിന്തുടരേണ്ടുന്ന ഒരു സന്താന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കേണ്ടുന്ന കർമ്മമല്ലേ നിക്കാഹ് ആ നിക്കാഹിന്റെ വാചകം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് അക്രമം ചെയ്തവനാകുമ്പോ അദ്ദേഹം ആ വാചകം പറഞ്ഞു തരുന്നത് ഇഷ്ടപ്പെടാൻ കഴിയോ സുഹൃത്തുക്കളെ നബിസ് അലൈ വസ്ലമ ഒതുവെടുക്കുമ്പോൾ പോലും തലപ്പാവ് ധരിച്ചിരുന്നു എന്നത് മുസ്ലിമിന് ഹരീദാണ് അപ്പൊ തലപ്പാവ് ധരിക്കൽ ഒരു വലിയ പുണ്യകർമ്മവും സുന്നത്തുമാണ് എന്നാൽ ആ സുന്നത്ത് എടുക്കുന്നവരാണ് തെബിലീഗ് ജമാത്തുകാരി അപ്പൊ ചിലർക്ക് തോന്നും അവർ സുന്നത്തൊക്കെ എടുക്കുന്നവരാണെന്ന് അതേ ഞാൻ പറയട്ടെ തലശ്ശേരി ടൗണില് സ്റ്റേഡിയം പള്ളി പള്ളിന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് ആ പള്ളി നടത്തുന്നത് തെബിലീഗ് ജമായത്തുകാരാണ് അവിടെ അള്ളാഹാൻ്റെ റസൂലിന്റെ സുന്നത്തിനെ ആക്രമിച്ചുകൊണ്ട് മലയാളത്തിലുള്ള കൊത്തുബയും അവിടെ പങ്കെടുക്കുന്ന ആയിരങ്ങളെ ജുമാ ബാത്തിലാക്കുകയും അതുകൊണ്ട് തെബിലീഗ് ശയമാണെന്ന് ഒരാണോ പെണ്ണോ തെറ്റിദ്ധരിച്ചിട്ട് ചെയ്യാമെന്നാളിൽ വരുമ്പോ ഞങ്ങൾ പോയി ഇങ്ങനെ ഇരുന്ന് കൊടുത്തിരുന്നു ഞങ്ങൾക്ക് വീട്ടിൽ പല പണിയും ഉണ്ടായിരുന്നു കച്ചവടം ഉണ്ടായിരുന്നു തൊഴിലുണ്ടായിരുന്നു ക്ഷീണം ഉണ്ടായിരുന്നു എന്റെ ഉസ്താദ് അതൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പടച്ചവന്റെ കോടതിയിൽ വെച്ച് പറയണ്ട അതുകൊണ്ട് ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി പറയുകയാണ് ചബിലി ഗജമാ റസൂലിന്റെ ചര്യക്കെതിരാണ് കേട്ടോ എനിക്കും നൂറ് നൂറ് എണ്ണം പറയാനുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ അള്ളാഹുബിന്റെ റസൂലിന്റെ സുന്നത്തിനോടുള്ള ഏറ്റവും വലിയ അക്രമം ആ സുന്നത്തിനെ തകിടം മറിക്കലാണ് ആ സുന്നത്തിന് വിരുദ്ധമായി ചെയ്യല് മാത്രമല്ല ആ സുന്നത്തിനെ തകിടം മറിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ റസൂർ ചര്യയിൽ നിന്ന് മാറ്റിക്കളയലാണ് അള്ളാന്റെ റസൂല് പഠിപ്പി ഭാഷ വിവാദത്തിന് മാറ്റിയിട്ടും അതുപോലെ തന്നെ തങ്ങളുടെ നൂറ്റാണ്ട് നൂറ്റാണ്ട് റസൂല പറഞ്ഞില്ലേ ആ മൂന്ന് നൂറ്റാണ്ടിലാണ് സഹാബികള് ആ മൂന്ന് നൂറ്റാണ്ടിലാണ് നാല് ബദുഹബിന്റെ ഇമാമിങ്ങൾ ആ മൂന്ന് നൂറ്റാണ്ടിലാണ് വലിയ വലിയ ഇമാമിങ്ങളും മഹാന്മാരും ഇമാം ബുഖാരി റഫിഅള്ളാഹുന്റെ ഉസ്താദുമാരൊക്കെ ജീവിച്ചത് ആ മൂന്ന് നൂറ്റാണ്ടിലാണ് ആ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ അവരെ പഠിപ്പിച്ചതി വിരുദ്ധമായി പ്രവൃത്തി വനും ചെയ്യുന്നവനും അതേ അതിന് പ്രചോദനം നൽകുന്നവനും അള്ളാഹാൻറെ റസൂലിന്റെ ചരിയെ അക്രമിക്കുന്നവനാണ് കേട്ടോ അതാ സുന്നത്ത് കൈയൊഴിക്കുന്നത് തന്നെ അക്രമം ഞാൻ സുന്നത്തിനെ അട്ടിമറിക്കുന്ന കൈ അതാ അക്രമം പറയണോ ഇവിടെ ഞാൻ എന്റെ ഉമ്മമാരോട് ഒരു കാര്യം കൂടി പറയുന്നു അലൈഹി നബിസ്ലങ്ങൾ പഠിപ്പിച്ചതാണ് റസൂൽ സുന്നത്ത് പറഞ്ഞു നിസ്കരിക്കാൻ അവരെ റിപ്പോർട്ട് ചെയ്യുന്നു സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാലാണ് പ്രതിഫലം പറയുമ്പോ അതിനെ നേരെ വിപരീതമായി അതാ വീടല്ല കൈറ് പള്ളിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹൻ്റെ റസൂലിന്റെ സുനത്തിന് ആക്രമിച്ചവൻ തന്നെ അവന് റസൂർ ഉള്ളാൻ്റെ കിട്ടൂല കിട്ടൂലകട്ടോ അവിടുത്തെ കയ്യിൽ വെള്ളം കിട്ടൂല കിട്ടൂലകട്ടോ

ആരും ഒരു ഒരു ജമാനും പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയതായി ഞാൻ കാണുന്നില്ല സഫീമുൻ എന്തെങ്കിലും ഒരു പുണ്യം പള്ളിയിൽ പോയി ജുമാസ്കരിക്കുന്നതിനുണ്ടെങ്കിൽ നബിസ്ലഹി വസ്ലും അത് ചെയ്യാൻ ഭാര്യമാരോട് പറയുമായിരുന്നു പെൺകുട്ടികളോട് പറയുമായിരുന്നു സഹാബത്ത് അതിനുവേണ്ടി കൽപ്പിക്കുമായിരുന്നു അതുണ്ടായിട്ടില്ല അതുകൊണ്ട് ഒരു പുണ്യവും പള്ളിയിൽ പോയി ചെയ്യുന്നതിനില്ല നബിഹു അലി വസ്ലുകൾ അവർക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് എന്നാണ് അപ്പൊ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു അള്ളാഹുവിൻ്റെ സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ് അതല്ല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിനെ അട്ടിമറിക്കലാണ് അതുകൊണ്ട് തന്നെ സുന്നത്ത് മുറുകെ പിടിച്ചു ജീവിക്കണം അതാണ് ഈ ഇമാം ബൂസരീ തങ്ങളുടെ ഈ വാചകം വിശധീകരിക്കുംബോ ഈ ഈ വാചകം വിശധീകരിക്കുംബോ റബൽ ഖാലിഫുസ്സഫാഇ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം قال अलैക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅൽഉ അലൈഹാ ബിന്നവാജിദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒരു ഒരു ദിവസം വഅള് പ്പോ ആ വഅള് കേട്ട നബി തങ്ങളോട് അങ്ങ് പറഞ്ഞു നബിയേ ഇന്നത്തെ അലൊരു വല്ലാത്ത വേദാണല്ലോ പലരും കരഞ്ഞു പോയല്ലോ തങ്ങൾ ഒരു യാത്ര പറയുന്ന നിലക്കുള്ള സംസാരമാണല്ലോ ഞങ്ങളെ മനസ്സ് പെടച്ചു പോയല്ലോ അപ്പോൾ ഒന്നപിതങ്ങൾ പറഞ്ഞു ഊസിക്കുമ്പോൾ തെക്കുമല്ലാ നിങ്ങളാഹുവിന് ഭക്തി പ്രകടിപ്പിച്ചു തെക്കുവയോടെ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഊസയത്ത് പറയുകയാണ് നിങ്ങൾ ഭരണാധികാരികളെ അനുസരിക്കണമെന്നും ഞാൻ വസീയത്ത് പറയുകയാണ് നിങ്ങൾ തീവ്രവാദികളാകരുത് ഭീകരവാദികളാകരുത് വർഗീയവാദികളാകരുത് വൈങ്കാന ഭരണം നടത്തുന്ന വ്യക്തി അബീനക്കാരനായ അടിമയായാലും നിങ്ങൾ ഭരണാധികാരിയെ അംഗീകരിക്കണേ പണ്ഡിതന്മാരെ അനുസരിക്കണേ പൈനഹൂമി കും പങ്ക് നിങ്ങൾ എന്റെ കാലശേഷം പിന്നെയും ജീവിക്കുന്നുവെങ്കിൽ പല ഭിന്നാഭിപ്രായങ്ങളും നിങ്ങൾ കാണും അപ്പോൾ എന്റെ ചരിയ നിങ്ങൾ മുറുക പിടിക്കണേ അവിടുത്തെ ചരിയ ഞാൻ പറഞ്ഞത് മരണപ്പെട്ടവരെ സ്നേഹിക്കുമ്പോൾ അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുക അവരെ മതകൾ പറയുക അവരെ പുകഴ്ത്തി പറയുക പുകഴ്ത്തി പാടുക അതുപോലെ അവിടുത്തെ ചര്യ ആണ് പുരുഷന്മാർ തലപ്പാവ് ധരിക്കുക അതേ പ്രത്യേകിച്ചും പണ്ഡിതന്മാർ നേതാക്കൾ ഇതുപോലെ സുന്നത്താണ് അതേ അറബിയിൽ തന്നെ ബാങ്കും നിസ്കാരവും ഒക്കെ നിർവഹിക്കുക അവിടുന്ന് പഠിപ്പിച്ച സുന്നത്താണ് അവിടുത്തെ ഭാര്യമാരെയും മക്കളെയും എല്ലാവരെയും പഠിപ്പിച്ച സുന്നത്താണ് വീട്ടിൽ നിന്ന് സ്ത്രീകൾ നിസ്കരിക്കുക സന്മാർഗം പ്രാപിച്ച സച്ചരിതരായ ും തുടങ്ങിയ മഹാന്മാർ അവര് നടപ്പാക്കിയത് നടപ്പാക്കുക അവരല്ലേ ജു രണ്ട് ബാങ്ക് നടപ്പാക്കിയത് അവരല്ലേ നടപ്പാക്കിയത് അത് നിങ്ങൾ മുറുകണേ അത് മുറുക പിടിക്കണേ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണേ ും നിങ്ങളെ സൂക്ഷിക്കണേ പരിപാടികൾ തിലുമോ ബുറതക്കു പകരം നാടകം ഡാൻസ് പുതിയ പരിപാടികൾ പിന്നെയോ പിന്നെ പരിഹാസം കളിയാക്കല് ചീത്ത പറയല് തെറി പറയല് പുതിയ പുതിയ പരിപാടികൾ ഇപ്പൊ എന്തെല്ലാം പുതിയ പരിപാടിയാ വാട്സപ്പ് ഫേസ്ബുക്ക് അതിലൊക്കെ നല്ലത് ചെയ്താൽ കുഴപ്പമില്ല നല്ലത് ചെയ്താ നല്ല തന്നെ അതിന് പകരം പ്രേമം അതിനു വേണ്ടി സോഷ്യൽ മാധ്യമങ്ങൾ ഉപയോഗിക്കും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ ഉപയോഗിക്കും വികാരങ്ങൾ ഇളക്കി വിടുന്ന ഗാനങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ മനുഷ്യനെ തെറ്റായതിലേക്ക് നയിക്കുന്ന വേദികൾ ഉണ്ടാകുന്നു തെറ്റുകൾ പലതും സംഭവിക്കുന്നു

യും റസൂലും അത് തൃപ്തിപ്പെടുന്നില്ല കാരണം റസൂല പഠിപ്പിച്ചതിനെതിരാണ് അള്ളാൻറെ റസൂല് പഠിപ്പിച്ച സ്ത്രീകളോട് വീട്ടിൽ നിന്ന്കരിക്കാനാണ് അതിനു പകരം പള്ളിയിൽ പോണോ എന്ന് പറഞ്ഞാല് അത് പറഞ്ഞവൻ അതിന്റെ തെറ്റുണ്ട് ആ ആശയം കൊണ്ടുവന്നവൻ പറഞ്ഞതനുസരിച്ച് ആരൊക്കെ പുതിയ ആശയത്തിൽ പെട്ടുപോയോ അവരുടെയൊക്കെ തെറ്റ് ആ ആശയം കൊണ്ടുവന്നവനുണ്ട് പിന്തുടരേണ്ടത് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിലെ ജനങ്ങളെയാണ് എന്ന് പറഞ്ഞിട്ട് നബി പറയുന്നു അലൈഹി രണ്ടോ മൂന്നോ തവണ എന്നോടടുത്തവര് എന്നോടടുത്തവര് എന്ന് രണ്ട് തവണയോ മൂന്ന് തവണയോ പറഞ്ഞിട്ട് തങ്ങൾ ാണ്ഹാരി ഹദീസാണ് പിന്നീട് ചില ജനങ്ങൾ വരും ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ചില ജനങ്ങൾ വരും യശദൂന അവർ സാക്ഷി പറയാൻ വരും വലായുസ്തൂൻ അവരാരും സാക്ഷിക്ക് വിളിച്ചിട്ടില്ല ആരും സാക്ഷിക്ക് വിളിച്ചിട്ടില്ല അവര് സാക്ഷി പറയാൻ വരുകയാണ് ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് അവർ പറയാണ് അവരെ വാസ്തവത്തിൽ അത് പറയാൻ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലേ മഹാന്മാരെ നടന്ന പോലെ നടന്നാൽ മതിയായിരുന്നു വയഹൂനൂ ആവശ്യമില്ലാതെ സാക്ഷി പറയാൻ വരികയാണ് വയഹൂനൂൻ അവര് ജനങ്ങളെ ചതിക്കുകയാണ് ആണ് വലായുത്തമനുഹൂൽ അവരെ വിശ്വസിക്കപ്പെടാൻ പറ്റുന്നില്ല വയന്നുറൂൻ അവര് നേർച്ചയാക്കുകയാണ് വലായഫൂൻ നേർച്ച അവര് വീട്ടുന്നില്ല അവരിൽ അവരി കൊഴുപ്പും കൊളസ്ട്രോളും ഒക്കെ അതാ വെളിച്ചത്ത് വന്നിരിക്കുകയാണു വല്ലാത്തൊരു കൊളസ്ട്രോളാ ഹരീസാണ് അത് സുബാന ഏകദേശമാക്കും കൊളസ്ട്രോൾ പറയുന്നു പിൽക്കാലത്ത് കുറെ ആളുകൾ വരും അവർ സാക്ഷിക്ക് പറയാണ്ട് തന്നെ സാക്ഷി പറയാൻ നടക്കും പിന്നെയോ അവർ ചതിക്കും സുബഹാനെ ചതിക്കുന്ന അനുയായികൾ

ഇങ്ങനത്തെ ഒരു കൂട്ടറി വരും വരും വിശ്വസിക്കപ്പെടാൻ പൈസ കടം കൊടുത്തു കടം കൊടുത്ത പൈസ പിന്നെ ചോദിക്കുമ്പോ ഇയാൾക്ക് ദേഷ്യം പിടിക്കാണ് ഞാൻ എടിയാ ഞാൻ എന്താ പോന്നുണ്ടോ കടം വാങ്ങുമ്പോ അങ്ങനെയൊന്നും അല്ലേ വാങ്ങും കൈ കിട്ടി നോക്കുമ്പോ ഞാനെന്താ പോന്നുണ്ടോ ഇതാ കടം വാങ്ങി ഞങ്ങ ചോദ്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭർത്താവിനെ പറഞ്ഞ് ഭർത്താവിന്റെ കൂടെ പറഞ്ഞേച്ചു കൊടുത്തു മകളെ ഭർത്താവ് മകളെ ചതിക്കുകയാണ് ഭർത്താവ് മകളെ പീഡിപ്പിക്കുകയാണ് ഭർത്താവിന്റെ വീട്ടിൽ പറഞ്ഞ് അയച്ചു ഭർത്താവിന്റെ ഉമ്മ ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ് ചതിക്കുകയാണ് നല്ല സന്തോഷത്തിലയച്ചു കൊടുത്തതാണ് ഇപ്പൊ ഭർത്താവിന്റെ ഉമ്മ ചതിക്കുകയാണ് സുബഹാനല്ല ഭർത്താവിനോട് പല സ്നേഹത്തോടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തതാണ് ഭർത്താവ് ഇപ്പൊ ചതിക്കുകയാണ് മകൾക്ക് ഗർഭമായി കുട്ടിയായി അവൻ വീട്ടിൽ നിന്ന് അതാ നാട്ടിൽ നിന്ന് വീട്ടിലെ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് പോയി അന്യനാട്ടിലേക്ക് പോയി ഒരു കുട്ടിയായിട്ടാ പോയത് ഇപ്പൊ അവൻ വിളിക്കുന്നില്ല കത്തയക്കുന്നില്ല ഒരു വിവരം ഇല്ല അവൻ പറയുന്ന എനിക്ക് വേണ്ട പറയുന്നത് പിന്നാലില്ല എന്തൊരു ചതിയാണിത് എന്തൊരു ചതിയാണ് പെൺകുട്ടിയെ ചതിച്ചത് ഈ കുടുംബത്തെ ചതിച്ചത് അലൈഹി ഉണ്ടാവുകയാണ് പറയുന്നു ചതിയന്മാരാതെല്ലാം നിലക്കുള്ള ചതിയാണ് സുഹൃത്തുക്കളെ ഭാര്യയെ ചതിക്കുന്ന ഭർത്താക്കന്മാർ ഭർത്താവ് നല്ല ടെലിഫോൺ വാങ്ങിക്കൊടുത്തു നല്ല ഭംഗിയുള്ള വീട് നിർമ്മിച്ചു കൊടുത്തു നല്ല കട്ടിൽ വാങ്ങിച്ചു കൊടുത്തു ആ ഫോണിലൂടെ അന്യപുരുഷനെ വിളിക്കുകയാണ് അന്യപുരുഷനെ വിളിച്ചു വരുത്തുകയാണ് ഭർത്താവിനെ ചതിക്കുകയാണ് ചതിയന്മാരുണ്ടാകുന്ന കാലം വരുമെന്ന് മുഹമ്മദ് റസൂർ ആണും പെണ്ണും ചതിക്കുകയാണ് നേതാവിനെ ചതിക്കുന്ന അനുയായികള് അനുയായികളെ ചരിക്കുന്ന നേതാക്കന്മാര് ഉസ്താദിനെ ചരിക്കുന്ന കുട്ടികള് കുട്ടികളെ ചരിക്കുന്ന ഉസ്താദ്മാര് ഉസ്താദുമാര് എന്ന് പറഞ്ഞാല് എന്നോടായിരിക്കും പെർപ്പിടിക്കണ്ട പണ്ട് കുഞ്ഞൻ തമ്പ്യാർ പറഞ്ഞ പോലെ തുള്ളൽ കലിയിൽ പലതും പറയും ഉള്ളിൽ അലോകം വേണ്ടേ വേണ്ട എന്ന് പറയും ഒരു ഉസ്താദമാരെ മാത്രം മാറ്റി മാറ്റിയിട്ട് ഞമ്മളിങ്ങനെ കൈ കഴിയുന്നു വിചാരിക്കണ്ട അതുകൊണ്ട് പറയാ സുബഹാന മദ്രസയിൽ ഉസ്താദായിട്ട് നിശ്ചയിച്ചു കമ്മിറ്റിക്കാർ രാവിലെ ഏഴ് മണിക്ക് മദ്രസ തുടങ്ങുന്നു എട്ടര മണിക്ക് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു ആകെ ഒന്നര മണിക്കൂറാണ് കുട്ടികൾക്കുള്ളത് ഉസ്താദ് തന്നെ വരുന്നത് പിന്നെ എങ്ങനെ കുട്ടികൾ പഠിക്കുക ആ കുട്ടികളെ ചതിച്ചു കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ നേരം പോക്കി രക്ഷിതാക്കളെ ചലച്ചു കമ്മിറ്റിക്കാരെ ചലച്ചു അപ്പൊ ഉസ്താദ് ചതിച്ചു ചതിയന്മാർ അതിൽ ഉസ്താദും പെട്ടു സുഹൃത്തുക്കളെ ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞു കമ്മിറ്റിക്കാർ ഇനി ശമ്പളം കൊടുക്കാതിരുന്നു അവൻ ചതി തന്നെ അവൻ ചതിയായി പോയി അങ്ങനെയും ചതിക്കരുത് കമ്മിറ്റിക്കാരും ചതിക്കരുത് ഉസ്താദ് കുട്ടികളെയും ചതിക്കരുത് മുല്ലൂക്കർ ഉസ്താദ് അല്പ പറയലുണ്ട് കുട്ടികളെ പൊരുത്തക്കോട് ഉസ്താദ്മാർക്ക് കിട്ടും കുട്ടികളെ പൊരുത്തക്കോട്ട് ഉസ്താദ്മാർക്ക് കിട്ടും ശരിയെന്നല്ലേ കുട്ടികളെ ഭാവി നഷ്ടപ്പെടുത്തിയാൽ ഉസ്താദ്മാർക്ക് പൊരത്തക്കാട് കിട്ടൂലേ കുട്ടികളെ കുട്ടികളെ പൊരുത്തക്കാട് ഉസ്താദമാർക്ക് കിട്ടും എന്നാ ഉസ്താദിനെ ചലിച്ച് കുട്ടികൾ പോയാലോ ചോദിച്ചിട്ടേ പോകും ചോദിക്കാണ്ട് വണ്ടി എടുത്തങ്ങ് പോയി അതും ജതി തന്നെ അതും ചതി തന്നെ അപ്പൊ ചതിക്കാൻ പാടില്ല കുട്ടികളോട് പറഞ്ഞു അങ്ങാടി പോയി തിരഞ്ഞു കളിക്കരുത് എന്ന് പറഞ്ഞു വേദക്കാലം പറഞ്ഞു പോന്നു എന്നിട്ടോ അങ്ങാടി ഇങ്ങനെ തെരഞ്ഞു നേരം പൊക്കി അതും ചതി തന്നെ യഹൂരുന ചതിക്കുന്ന മനുഷ്യന്മാര് ഉസ്താദിനെ ചതിക്കുന്ന കുട്ടികൾ കുട്ടികൾ ചതിക്കുന്ന ഉസ്താദന്മാര് നേതാക്കൾ ചതിക്കുന്ന അനിയായികൾ അനിയാളി ചതിക്കുന്ന നേതാക്കന്മാര് അയൽവാസിൽ ചതിക്കുന്നവര് എല്ലാവരും വിചാരിക്കും അയൽവാസി അയാൾ അവിടെ ഉണ്ടല്ലോ ഞാൻ ദുബായിലേക്ക് പോകുമ്പോ എന്റെ പുറയൊക്കെ ശ്രദ്ധിക്കണേ സുബഹാൻ അള്ളാഹ വന്ന് നോക്കുമ്പോൾ പിന്നെ ഭാര്യയില്ല ഭാര്യ മറ്റോന്നോട്ട് ലോകിയ അരി അയൽവാസിയായിട്ട് ചതിയൻ കടുത്ത ചതിയൻ അയൽവാസിയെ ചതിക്കുന്നവര് കുടുംബത്തെ ചതിക്കുന്നവര് സുബഹാൻ അള്ളാഹ് ഉമ്മ മരിക്കുമ്പോൾ ഉള്ള സ്വത്ത് കുറെ പൊന്നുണ്ടായിരുന്നു ആ പൊന്നുമെല്ലെ പെങ്ങൾ കാണാതെ അല്ലെ ഉമ്മാക്ക് സുഖമില്ലാത്ത സമയത്ത് മെല്ലെ എടുത്ത് മാറ്റി വെക്കുന്ന ചരിയന്മാര് എന്നിട്ട് സ്വന്തം എടുക്കുന്നവര് പച്ചഹറാമ് വേറൊരുത്തർക്ക് അവകാശപ്പെട്ട അവകാശം കൊടുക്കാതെ പെങ്ങളതോ അനുജൻറതോ ജേട്ടൻ്റെതോ ആരാകട്ടെ അവകാശിയുടെ അവകാശം കൊടുക്കാതെ ചതിച്ച് പൊന്നെടുക്കുന്നവര് ചതിച്ചിട്ട് അതാ സ്വത്തെടുക്കുന്നവര് സുഖാനല്ല ഉമ്മാക്ക് പ്രായമായപ്പോ ബുദ്ധിക്ക് നല്ല റെഡി ഇല്ലാത്തപ്പോ മറ്റുള്ള മക്കളൊന്നും അറിയാതെ മെല്ലെ രജിസ്റ്റർ ആളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് പത്ത് സെന്റ് സ്വന്തം ആക്കുന്നവര് ചെലപ്പം പുരയും പറവും പറമ്പും അതാ നോക്കിക്കൊണ്ടിരിക്കുന്നവന്റെ പേരിൽ ഉമ്മാനെ കൊണ്ട് ഒപ്പിടിച്ചിങ് വാങ്ങുന്നവര് കടുത്ത ചതിയന്മാര് യഹൂനോ ചതിയന്മാരുണ്ടാകുന്ന കാലമാണ് ജേട്ടനെ ചതിക്കുന്നവര് അനുജന ചതിക്കുന്നവര് പെങ്ങളെ ചതിക്കുന്നവര് കുടുംബത്തെ ചതിക്കുന്നവര് യഹൂ ചതിയന്മാർ ഉണ്ടാകുന്ന കാലമാണ് കച്ചവടം ചെയ്യുന്നവര് അതേ വാങ്ങുന്ന ആളുകളെ ചതിക്കുന്നവര് കച്ചവടത്തിൽ എന്തെല്ലാമോ ചതി നടത്തുന്നവര് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനോട് ഇന്ന ദിവസം കേശതരാമെന്ന് പറഞ്ഞിട്ട് സംഖ്യ കൊണ്ട കൊടുക്കാതെ ആ കച്ചവടക്കാരനെ ബുദ്ധിമുട്ടി ചതിക്കുന്ന സാധനം വാങ്ങുന്നവര് അതും ചതി തന്നെ കട വാങ്ങിയിട്ട് കൊടുക്കാത്തതും ചതി തന്നെ നിങ്ങൾ പറയുമ്പോ ഞാനങ്ങ് ഒഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കട കച്ചവടം ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ട് കുറച്ചു കാലം കഴിയുമ്പോ അതൊന്നൊഴിഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ അതിപ്പങ്ങനെ ഒയ്യാൻ പറ്റോ എന്ന് ചോദിക്കുന്ന ചതിയന്മാര് അതും ചതി തന്നെ സുഹൃത്തുക്കളെ തൊഴിലെടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് തൊഴിലെടുത്തിട്ട് കൂലി കൊടുക്കാതെ അതെപ്പ് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച നബിസ് അനുയായിട്ട് തൊഴിലാളിയെ കൊണ്ട് തൊഴിലെടുപ്പിച്ചിട്ട് കൂലി കൊടുക്കാത്തവര് കോൺട്രാക്ടർ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ വ്യവസ്ഥ പ്രകാരം ആ കോൺട്രാക്ടർക്ക് പണം കൊടുക്കാത്തവരേ സുഹാന അറിയാത്ത ചികിത്സ അറിയുമെന്ന് നടിച്ചിട്ട് അറിയാത്ത ചികിത്സ അറിയുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെ ജനങ്ങൾക്കിൻ്റെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ട് ചികിത്സ നടത്തിയിട്ട് പണം തട്ടുന്ന ചൂഷകന്മാർ ഔലിയാക്കളല്ല ഔലിയാക്കളല്ല മഹാന്മാരല്ല കറാമത്തു ഇല്ല ഇല്ല തരീകത്തും ഇല്ല കത്തും ഇല്ല ഞാൻ വലിയ കറാമത്തുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്വന്തം കറാമത്ത് പറഞ്ഞു പ്രചരിപ്പിക്കുന്നവര് ഉണ്ടായിട്ടല്ല കേട്ടോ ഇല്ലാത്ത കറാമത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവര് ഇന്നാളൊരു ദിവസം കാന്തപുര പറ ഒരു ചങ്ങാതി ഹെളിങ്ങനാളെ കൂട്ടിയിട്ട് തിക്കറിയില്ല ദലിക്കൊടിക്കുമ്പം വല്ലാത്ത നല്ല മണം പക്ഷെ വിളക്ക് എടുത്തിട്ടാ തിക്കിറ് എന്താ പരിപാടി എന്ന് അറിയോ നല്ല അത്തറ് കലക്കി കൊണ്ടുവന്നിട്ട് ഫാൻറെ മുളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഈ കാറ്റുണ്ടല്ലേ നല്ല മണം ഈ മണം കിട്ടും ഇതാ ഇത് കറാമത്ത് ഇങ്ങനെ തട്ടിപ്പിന്റെ കറാമത്ത് ഉണ്ടാക്കുന്നവര് ചതിയന്മാരേ യഹോലോൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവര് അറിയാത്തതറിയാന്ന് പറയുന്നവര് സുബാണെന്നാ പാവപ്പെട്ട പെണ്ണുങ്ങൾ വന്നിട്ട് എന്റെ ഒരു സാധനം കട്ടുപോയി ആ കട്ടിച്ച പോയ സാധനം എനിക്ക് കിട്ടുമെന്ന് ചോദിക്കുമ്പോ അതാ കിട്ടുമൊന്നും കിട്ടൂലെന്നൊക്കെ സ്വന്തം പറയുന്നവര് ചതിയന്മാര് അങ്ങനെ തുടങ്ങിയിട്ട് ഏതൊക്കെ മേഖലയിൽ ചതിക്കുന്നവരുണ്ടോ ചതിന്റെ കോലം കേക്കണോ നിങ്ങക്ക് ഒരു വലിയ അത്ഭുതം കാണിക്കുന്നതല്ല ചെറിയ കുട്ടിയൊരാള് ചെറിയ കുട്ടി വലിയ അത്ഭുതം കാണിക്കുന്നുണ്ട് ഈ കുട്ടികൾ അത്ഭുതം കാണിക്കുകയാണെങ്കിൽ വളരെ ആലോചിക്കണല്ലോ സുബഹാന അപ്പൊ ഞാൻ അതിനെ പറ്റി ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഇയാള് പറഞ്ഞതിനോട് ഈ ഈ കുട്ടീന്റെ അത്ഭുതം കണ്ടു എന്ന് പറഞ്ഞാൽ കുട്ടീനെ കൊണ്ട് നടക്കുന്ന എന്നോട് പറഞ്ഞു ആ കുട്ടി കുറ്റിയാടി വന്നിരുന്നു എന്നാണ് എന്നിട്ടോ കുറ്റിയാടി വന്നിട്ട് ആ മരുന്നോ റോഡ് കൂടെ അങ്ങനെ പോയി എന്നിട്ടോ സിറാജു അടുത്ത് എത്തിയപ്പോ കുട്ടി പറഞ്ഞു സിഗരറ്റ് വിൽക്കാൻ പാടില്ല ഇത് സിറാജുദിയാ സിറാജുല്ലെന്ന് സിഗരറ്റ് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടാ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നലോ ഈ കുട്ടി വലിയ മഹാനാന്ന് എനിക്ക് തോന്നുമല്ലോ ഞാൻ പറഞ്ഞ അങ്ങനൊരു നിയമില്ല സിറാജുള്ള സിഗരറ്റ് വിൽച്ചൂടാ അങ്ങനെ ഉണ്ടോ ഇല്ല ഏ സുബാന സിഗരറ്റ് വലിക്കാൻ എവിടുന്നു വലിച്ചാലും ആരോഗ്യത്തിന് കേടാനും സിഗരറ്റ് ഇവിടുന്ന് വലിച്ചാലും അങ്ങനെ തന്നെയാണ് നീ എന്നല്ലാതെ ഇതെന്താ ഇത് കോടതിയാ ബഹുമാനിച്ച് പൊക്കിപ്പറഞ്ഞിട്ട് ആളുകളെ ചലിക്കുന്നവർ പൊക്കിപ്പറിയ വേറെ ഒരു സുബഹാനന്ദ എന്നോട് ഒരാൾ പറഞ്ഞു ആദ്യം എല്ലാം പേരോട് പേരോണ്ട് പേരോട് വലിയ വലിയ ഞാൻ പറയല് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ പേരോട് ഹിതായു പോയി പോയി എന്നറിയുന്നു സുബഹാനന്ദ എന്താ സംഗതി അങ്ങനെ പറഞ്ഞിട്ട് കൂടെ നമ്മളെ ശിഷ്യന്മാരെ തട്ടിയെടുക്കാൻ നമ്മളെ സ്നേഹിക്കുന്നവരെ തട്ടിയെടുക്കാൻ അങ്ങനെ എന്തെല്ലാം ചതിയന്മാരാ അള്ളാൻ്റെ റസൂല് പറയുന്നു യഹൂനോൻ ചതിയന്മാറി വരുന്ന കാലം അതേ വലായി വിശ്വസിക്കാൻ പറ്റുന്നില്ല കുട്ടികളെ നന്നാക്കി എടുക്കണമെന്ന നിലക്കാണ് ഗുരുനാഥന്മാരെ ഏൽപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടികളെ ദുസ്വഭാവം പഠിപ്പിക്കുന്നവര് കുട്ടികൾക്ക് ദുസ്വഭാവം പഠിപ്പിക്കുന്നവര് നേർച്ച നേരുന്നവര് നേർച്ച നല്ലതാണ് പറഞ്ഞിട്ടുണ്ടല്ലോത്തും നിങ്ങൾ എന്ത് നല്ല കാര്യത്തിന് ചെലവഴിച്ചാലും നിങ്ങൾ എന്ത് നല്ല കാര്യത്തിന് നേർച്ച ചെയ്താലും അല്ലാതറിയും അതിന്റെ ഗുണമല്ല തെരൂത് പറഞ്ഞില്ലേ ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ എത്രയോ ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇന്ന് ഉച്ചക്കുള്ളവർക്കറിയാം ഏകദേശം പള്ളി നിറയെ ആളുകളുണ്ട് നേർച്ച തരാൻ വന്നവരാണ് അലഹദില്ല ഒരുപാട് വിഷയങ്ങൾക്ക് നേർച്ച ചെയ്തു സിറാജുൽ ഹുദയിലേക്ക് കിട്ടി 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 എന്ന് ഇന്ന് നേരം വെളുത്തതിനു ശേഷം നേർച്ചയുടെ ഫലങ്ങൾ ഒരുപാട് എന്നോട് എണ്ണി എണ്ണിപ്പറഞ്ഞവരുണ്ട് ഒരുപാട് സംഖ്യകൾ ഏൽപ്പിച്ചവരുണ്ട് പലരും നേർച്ച ചെയ്ത് ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ ഈ സ്ഥാപനത്തിന് നീ തന്ന വറക്കത്ത് നിലനിർത്തി തരണം റഹ്മാനെ ഞാൻ പറഞ്ഞു വന്ന് സുഹൃത്തുക്കളെ നേർച്ച ചെയ്യുന്നു പക്ഷേ സംഗതി കിട്ടിയാൽ പിന്നെ നേർച്ച വീട്ടുന്നില്ല അതിനെക്കുറിച്ചും കൂടെ സുഹൃത്തു പറയാണ് വയന്തുറൂൻ വലായഫോൻ നേർച്ച ചെയ്യുന്നു നേർച്ച വീട്ടുന്നില്ല അങ്ങനത്തെ കക്ഷികള് ഇതൊക്കെ പിൽക്കാലത്തുണ്ടാകുന്ന കക്ഷികളാണ് അവരെ പറ്റി പറഞ്ഞ് പറഞ്ഞ് അവസാനം അള്ളാഹുവിന്റെ റസൂല് പറയാണ് അവരിൽ കൊഴുപ്പ് പ്രകടമാവുകയാണ് കൊളസ്ട്രോൾ പ്രകടമാവുകയാണ് കാരണം തീറ്റിക്കൊരതിരും കണക്കൂല തീറ്റിയോ തീറ്റിയന്നെ ഈ എത്ര തിന്നുന്നത് ഇന്ന് കണക്കില്ല അങ്ങനെ തീറ്റി തീറ്റി തന്നെ അങ്ങനെ എല്ലാവരും കൊളസ്ട്രോള് കൊഴുപ്പ് വെളിവാകുന്നു അതിന്റെ പേരിൽ എത്ര ചതിയാ ചെയ്യുന്ന സ്ഥലത്ത് എത്ര ചതിയാ ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലത്ത് എത്ര ചതിയാ ഹോസ്പിറ്റലിൽ എത്ര രോഗം അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു സുബഹാനുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോ എഴുപത് എഴുപതിനായിരം മേലെ വേണമെന്ന് വേറൊരു ആശുപത്രിയിൽ ചെന്നപ്പോ ഇരുപതിനായിരം റുപ്യ സംഗതി രണ്ടു വരെ ഓപ്പറേഷൻ തന്നെ ആവശ്യമില്ലാത്ത ടെസ്റ്റ് എഴുതുന്ന ഡോക്ടർമാര് ആവശ്യമില്ലാത്ത സ്കാനിങ്ങിന് എഴുതുന്ന ഡോക്ടർമാര് എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അത് നേരത്തെ ഞാൻ ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞില്ലേ എല്ലാ ഉസ്താദുമാരും അങ്ങനെ ഏറെക്ക് വരുന്നവരല്ലല്ലോ ഏഴ് മണിക്ക് മുമ്പ് എന്നെ വരുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ടാവൂലേ അതുപോലെ ഡോക്ടർമാരുടെ കൂട്ടത്തിലും വളരെ ശ്രദ്ധിച്ച് നീങ്ങുന്ന ഡോക്ടർമാരുണ്ടാകും അത് വക്കീലന്മാരുടെ കൂട്ടത്തിലും വളരെ സത്യസന്ധമായി കൈകാര്യം ചെയ്യുന്നവരുണ്ടാകും അത് ഏത് പാർട്ടിക്കാരിലും ഉണ്ടാവും നേതാക്കന്മാരിൽ ഉണ്ടാവും അതേസമയത്ത് അവരം എന്റെ പാർട്ടി വിജയിക്കണം എനിക്ക് വോട്ട് കിട്ടണം എനിക്ക് വിജയിക്കണം അതുപോലെ തന്നെ എന്റെ കാര്യം നേടണം മുസ്ലിമീങ്ങൾ ഇവിടെ എന്തായാലും തിരക്കേടില്ല രാജ്യത്തുള്ള ജനങ്ങൾ തമ്മിലടിച്ചാലും തിരക്കേടില്ല ജനങ്ങൾക്കിടയിൽ വർഗീയത വളർന്നാലും തിരക്കേടില്ല മനുഷ്യന്മാര് പരസ്പരം തമ്മിലടിച്ച് ഇന്ത്യ രാജ്യം തകർന്നാലും തിരക്കേടില്ല ഞങ്ങൾക്ക് വോട്ട് കിട്ടി ഭരണത്തിലെത്തണം എന്ന് നീന്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരില്ലേ അതും ചരിയന്മാര് തന്നെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭദ്ര സമൂഹത്തിന്റെ ഭദ്രത ഇവിടെയുള്ള സമാധാനം ഇവിടെയുള്ള സന്തോഷം എല്ലാ മതക്കാർക്കും ഇടയിലുള്ള സൗഹാർദ്ദം സഹകരണം സ്നേഹം സഹിഷ്ണുത അതൊന്നും വകവെക്കാതെ അധികാരം മാത്രം ഉദ്ദേശിച്ചു നീങ്ങുന്ന നേതാക്കന്മാരില്ലേ അതും ചതി തന്നെയാണ് കേട്ടോ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ലോകം മുഴുക്കേയും ചതി കൊണ്ട് നിറഞ്ഞുപോയൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവനം നബിസ് അലഹി മറ്റൊരു ഹരീസിൽ പറഞ്ഞില്ലേ ഇതാ ദുയ്യത്തിൽ ഫന്ത വിശ്വസിക്കാൻ പറ്റാത്ത കാലം വരുമ്പോ കയ്യാമനാള് കാത്തു നിന്നോ അപ്പൊ സർവസ്ഥലങ്ങളിലും ചതിവരികയാണു വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണം പല നിലക്കുണ്ട് പറഞ്ഞത് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സുഹാന യാതൊരു വിവരവും ഇല്ലാത്തവന് ഒരു വിവരവും ഇല്ലാത്തവന് വല്യ ആലിമിന്റെ വേഷം കെട്ടുക ഞങ്ങളുടെ ബാല്യൊരു സാലും ബാല്യ ഒരു കുപ്പായവും കിട്ടിട്ട് ഞാൻ വല്യ സാഹിദാണ് വലിയ ഷെയഹാണ് എന്ന് വരുത്തി തീർക്കുക അത് വേറെ ഒന്ന അതുപോലെ സുഹൃത്തുക്കളെ നന്നായി പണം വർദ്ധിക്കുക അങ്ങനെയും അങ്ങനെയുംതിന് ഉദാഹ അതിന് പണ്ഡിതന്മാരിൽ പലരും തഫ്സീർ പറഞ്ഞവരുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പണ്ഡിതന്മാര് പല നിലക്കും അതിനെ വിശദീകരിച്ചിട്ടുണ്ട് തടികൊഴുത്താൽ ഇബാധീയ്യാനാവില്ല തടി കൊഴുത്താൽ പ്രവർത്തിക്കാനാവില്ല അവിടെ ഒരുപാട് പറയാനുള്ളൊരു രംഗമാണ് സുഹൃത്തുക്കളെ ഈ പണം കൊഴുപ്പിക്കലും തടി കൊഴുപ്പിക്കലും അതിന്റെ പേരിലല്ലേ ഏകദേശ ചതികളും നടക്കുന്നത് വിദേശത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ട് മുതലാളിന്റെ പണം കെട്ടുന്ന തട്ടുന്ന തൊഴിലാളിമാർ അല്ലെങ്കിൽ വേറെ കടകളിൽ നിന്നിട്ട് തൊഴിലാളികൾ മുതലാളിമാരെ തട്ടിയെടുക്കുന്നു കൂടെ നിർത്തിയ തൊഴിലാളിക്ക് പൈസ കൊടുക്കാതെ ശമ്പളം കൊടുക്കാതെ മുതലാളി തൊഴിലാളിയുടേത് തട്ടിയെടുക്കുന്നു എന്താ കാരണം കൊഴുപ്പുണ്ടാക്കാൻ കൊഴുപ്പുണ്ടാക്കാൻ പണത്തിന്റെ കൊഴുപ്പുണ്ടാക്കാൻ ശരീരത്തിന്റെ കൊഴുപ്പുണ്ടാക്കാൻ ഭംഗിയുടെ കൊഴുപ്പുണ്ടാക്കാൻ ഒൻറെ ഉമ്മമാരെ സ്ത്രീകളോട് പ്രത്യേകം പറയാനുണ്ട് ഒരു ഭർത്താവിൻ്റെ കഴിവും പ്രാപ്തിയും നോക്കാതെ അനുജത്തിൻ്റെ അനിജത്തിൻ്റെ പുരൽ ഇന്ന് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ഇന്ന കമ്പനീൻ്റെ ഉണ്ട് ഇന്നതുണ്ട് ഇന്നതുണ്ട് അയൽവാസീന്റെ പുരക്കങ്ങനുണ്ട് ഇങ്ങനുണ്ട് അവരെ പോലെ അതാ അടുക്കള നാലെണ്ണ അതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭർത്താവിനെ ശല്യപ്പെടുന്ന ഉമ്മമാരില്ലേ ഭാര്യമാരില്ലേ കൊഴുപ്പ് മതിയാകുന്നില്ല കിട്ടിയതൊന്നും മതിയാകുന്നില്ല എത്ര ഉണ്ടായിട്ട് പിന്നെയും പലിശക്ക് കൊടുക്കുന്നവരില്ലേ പലിശക്ക് കടം വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്നവരില്ലേ എത്ര കച്ചവടം ഉണ്ടായിട്ടും മതിയാകുന്നില്ല ഇങ്ങനെ ദുന്യാ വിളയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലം ഒരാള് നല്ല തടിയും കൊഴുപ്പുള്ളും ഉണ്ടയാള് മോശക്കാരനാണെന്നാരും പറഞ്ഞേക്കരുതേ ചിലപ്പോ തിന്നാതെയും തടിച്ചു തന്നു വരും അത് ഓരോരുത്തരുടെ ശാരീരിക പ്രകൃതികളിൽ ചിലര് കുടുംബത്തിന്റെ തടിയായക്കും വന്നു തരും ചിലപ്പോ ഒന്നും തിന്നിട്ടുണ്ടാവില്ല ചിലരോ ചില തിന്നിട്ട് ധരിക്കുന്നവരുണ്ടാകും എന്ന് മാത്രമല്ല ആവശ്യത്തിന് തിന്നാതിരുന്നാലും മോശമാണ് അത് വെറുതബത്തിൻ്റെ അട ആദ്യ ഭാഗം പറയുമ്പോൾ ഞാൻ പാറക്കടവിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് പറയട്ടെ ഒരാൾക്കൊരു രോഗമുള്ളത് കൊണ്ട് അയാൾ മോശക്കാരനാണെന്ന് വിരിക്കരുതേ കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ടോ ഷുഗർ ഉള്ളത് കൊണ്ടോ മറ്റെന്തെങ്കിലും രോഗമുള്ളത് കൊണ്ടോ അയാൾ മോശക്കാരനാണെന്ന് വിരിക്കരുതേ പറഞ്ഞതിൻ്റെ അർത്ഥം കൊഴുപ്പുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്ന രീതി ശരിയല്ല ഇന്ന് ലോകത്ത് മുഴുക്കേയും പഴയ കാലം പോലെയല്ല ഏകദേശം ആളുകൾക്കും കൊളസ്ട്രോള് ഏകദേശം ആളുകൾക്കും അതാ ഷുഗർ ഏകദേശം ആളുകൾക്കും പല രോഗങ്ങള് അതിൻ്റെ അടിസ്ഥാനപരമായൊരു കാരണം തീറ്റ വർദ്ധിച്ചതാണ് കൊഴുപ്പുള്ള ഭക്ഷണം കൂടിയതാണ് പഞ്ചസാരയുള്ള ഭക്ഷണം വർദ്ധിച്ചതാണ് അതിന്റെ പുറമെ അധ്വാനം കുറഞ്ഞതാണ് എല്ലാം യന്ത്രങ്ങളാ വർക്ക് ചെയ്യുന്നത് അതേ വെള്ളം കോരാനൊരു പെണ്ണുമില്ല അരക്കാനൊരു പെണ്ണുമില്ല ഇടിക്കാനൊരു പെണ്ണുമില്ല കുത്താനൊരു പെണ്ണുമില്ല കൊളസ്ട്രോള് കൂടിയിട്ട് സുബേൻ്റെ സമയത്ത് വതികൾ റോട്ടമൊക്കെ കൂടി നടക്കുകയാണ് വെള്ളം കോരല് നിർത്തി അതുപോലെ തന്നെ ഇടിക്കല് അരക്കൽ നിർത്തി അതിന് പകരം അതാ രാവിലെ റോട്ടും റോട്ടുമ്മി പെണ്ണുങ്ങൾ ഇറങ്ങി ഇങ്ങനെ നടക്കാണ് കൊളസ്ട്രോൾ കുറക്കാനാണ് ഷുഗർ കുറക്കാനാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ലോകത്ത് വന്നിട്ടില്ലേ അതാണ് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് പറയട്ടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇമാം ഇമാമ്പു സുരീതങ്ങള് പറയുമ്പോ രാത്രി സമയത്ത് എഴുന്നേറ്റ് അതാ സമയം നിസ്കരിച്ച വിഷയം പറഞ്ഞപ്പോ ഉടനെ ഇമാം കടക്കുന്നത് എങ്ങോട്ടാണ് അവിടുന്ന് പട്ടിണി കിടന്നതിലേക്കാണ് വിശപ്പ് സഹിച്ചതിലേക്കാണ് സുന്നതു തോമ്പ് ധാരാളം എടുത്തതിലേക്കാണ് അതാണ് വശ هو طوى تحت الحجارة كسى انت الأدم مولاي صلي وسلم دائما انت على حبيبك خير الخلق بانك വിശപ്പിനാൽ ധാരാളം സുന്നത്തു നോമ്പെടുത്തും ഭക്ഷണം ചുരുക്കിയും ഭക്ഷണം കയ്യൊഴിച്ചും വളരെ വശന്നുകൊണ്ട് അവിടുത്തെ വയറൊട്ടിപ്പോയി ആ വയറ്റിന് കല്ലുവെച്ച് കെട്ടിയിട്ട് ആ മൃദുലമായ തോലിന് മൃദുലമായ ചർമ്മത്തിന് വയറ്റിനതാ കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു ആ കല്ല് ചുരുണ്ട് നിൽ കല്ലിന്റെ മേലെ വയറ് ചുരുണ്ട് നിൽക്കുന്നു മുഹമ്മദുർ റസൂറുഹി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ാണ് ഒരു ദിവസം ഞാൻ സമീപത്ത് ചെന്നു അവിടുത്തെ സഹാബികളോട് ഇരുന്ന് സംസാരിക്കുകയാണ് ഒരു തുണി കൊണ്ട് അവിടുത്തെ വയറിങ്ങനെ മുറുക്കി കെട്ടിയിട്ടുണ്ട് അവര് പറഞ്ഞു മിനൽ ജോ വിസന്നിട്ടാണ് ശപ്പിനാൽ വയറ് മുറുക്കി കെട്ടിയിരിക്കുകയാണ് മുഹമ്മദുർ റസൂർലാഹി അങ്ങനെ ജീവിക്കുകയാണ് സുഹൃത്തുക്കളെ അത് തന്നെയാണ് ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹരീസിൽ മഹാനായ ഇമാം ബുഖാരി ജാബ്രികളോന്ന് റിപ്പോർട്ട് ചെയ്തു ഹദഗ്ദ യുദ്ധം നടക്കുന്നു ശത്രുക്കളെല്ല ഒറ്റ മുന്നണിയായി മുസ്ലിമീങ്ങളെ മുഴുവനും നശിപ്പിക്കാൻ വരികയാണ് അവരെ നേരിടാൻ ആ നാട്ടിന്റെ രാജ്യത്തിന്റെ അതിരിൽ ഒരു വലിയ കിടങ്ങുകീറലേ നിർവാഹമുള്ളൂ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് സഹാബത്ത് നബിതങ്ങളും അധ്വാനിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കിടങ്ങുകീറുമ്പോൾ ഒരു സ്ഥലത്തൊരു വലിയ പാറയങ്ങ് പ്രത്യക്ഷപ്പെട്ടു ആര് മുട്ടിയിട്ടും പാറ പൊട്ടുന്നില്ല നബി നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങളോട് പോയി സങ്കടം പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞ ഞാനിറങ്ങി പൊട്ടിക്കാം അതാണ് നേതാവ് കേട്ടോ അതാ നേതാവ് ഓ നമുക്ക് എന്തേ ഒരു ബഞ്ചം കെട്ടെടുത്ത് വെച്ചൂടെ ഒരു വേശ പിടിച്ചൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് മാറ്റിക്കൂടെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല എത്ര വലിയ നേതാവായാലും

നമ്മൾ ഒരു പത്തര മണിക്ക് വേതങ്ങ് നിർത്താന്ന് തോന്നിയാ തന്നെ ഒരു രണ്ടു മണിക്കൂർ ക്ഷമിച്ചിരിക്കാൻ കഴിയുന്നുണ്ടോ ഞമ്മക്ക് മൂന്ന് ദിവസം ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഒരേ പ്രവർത്തിയാണ് കയ്യിൽ വാങ്ങി അല്ലെങ്കിൽ അതാ മുട്ടിങ്ങ മുട്ടിങ്ങേക്ക് വാങ്ങി ആ ബി കാസ് ഒരൊറ്റു മുട്ടിയപ്പോ ഇടിച്ചപ്പോ ഒന്ന് രണ്ടിടിക്ക് അതാ പാറിപ്പോയി തീപ്പരി പാറിപ്പോയി പിന്നീട് ഒരിടിക്ക് അതങ്ങ് പൊട്ടിപ്പോയി എന്ന് ചില റിപ്പോർട്ടിൽ കാണാം ഏതായാലും പൊട്ടിപ്പൊ പിളർന്നു പോയി പൊടി പോയി നബിതങ്ങളോട് ഞാൻ പറഞ്ഞു ഞാനെന്ന് വീട്ടിൽ പോയിക്കോട്ടെ നബിയെ എന്തിനാ വീട്ടിൽ പോന്ന് നപിതങ്ങളുടെ വിശപ്പ് കണ്ടിട്ടാണ് കല്ല് വെച്ച് കെട്ടിയത് കണ്ടിട്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ പട്ടിണി കടന്നിട്ടുണ്ടോ പട്ടിണി അറിഞ്ഞിട്ടുണ്ടോ രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട നിസ്കാരം നിസ്കരിച്ച മുഹമ്മദുർ റസൂറു ഈ വിക്കാസ് എടുത്ത് കൊത്തിയിട്ടുള്ള മുഹമ്മദുർ റസൂറുല്ലാഹി ഒന്നിനും നമ്മൾ തയ്യാറില്ല സ്വർഗം നമുക്ക് കിട്ടണം ആ നേതാവിന്റെ കൂടെ സ്വർഗത്തിലെത്തണം അങ്ങനെ പറ്റുമോ അധ്വാനിക്കാൻ തയ്യാറാകണം ദീനിന് നിസ്കരിക്കണം ഫറുതും സുന്നത്തും വേണം വിശപ്പ് സഹിക്കാൻ തയ്യാറാകണം സുഖാനല്ലാ ഒരു നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ജോലി രാജിവെക്കുന്നവരില്ലേ സേവനം നിർത്തുന്നവരില്ലേ ഓ സുഹൃത്തുക്കളെ നബി സല്ലാഹു അലൈഹി വസല്ലമങ്ങൾ തുടരെ നോമ്പിടുത്തവരാണ് അതുപോലെ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചവരാടും സ്വർഗത്തിലെ ഉന്നതമായ പദവി വേണ്ടവർക്ക് നാല് കാര്യം പറഞ്ഞില്ലേ ഒന്ന് മൃദുലമായ സംസാരം മറ്റൊന്ന് ഭക്ഷണം കൊടുക്കലാണ് മറ്റൊന്ന് തുടരെ നോമ്പെടുക്കലാണ് രാത്രിയിൽ ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിക്കലാണ് ഈ നാല് കാര്യങ്ങളൊന്ന വിധങ്ങളെ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ അതോടുകൂടെ അധ്വാനമാണ് വിശപ്പ് സഹി കൊത്തുകയാണ് കിടങ്ങി കീറുകയാണ് അവിടുത്തെ അവസ്ഥ കണ്ട ജാബ്രിയുള്ള വീട്ടിലേക്ക് പോകാൻ അനുമതി ചോദിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പോയി ചെന്നിട്ട് ഭാര്യയോട് ചോദിക്കുന്നു വല്ലതും ഇവിടെ ഉണ്ടോ എനിക്ക് കണ്ട് സഹിക്കുന്നില്ല നബി നബിസ്വല്ലാഹുഅല യുവസല്ല തങ്ങളുടെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കുന്നില്ല ഭാര്യ പറയുന്നു ഒരൽപ്പം ഗോതമ്പുണ്ട് ഒരു ചെറിയ ആട്ടിൻകുട്ടിയുണ്ട് ആട്ടിൻകുട്ടിയെ ഞാൻ അറുക്കുന്നു അതേ ആ എൻ്റെ ഭാര്യ ഗോതമ്പ് പൊടിക്കുന്നു അതേ മാംസവും പൊടിയുമൊക്കെ ആക്കി പൊടി കൊഴക്കുന്നു മാംസം ചട്ടിയിലിട്ട് അതാ കല്ലിന്റെ മേലെ അടുപ്പിന്റെ മേലെ വെക്കുന്നു അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരെ ഇലാ ഹുറത്തിൽ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം നമുക്ക് ഈ സംഭവം പറഞ്ഞുകൊണ്ട് പിരിയണം അള്ളാഹു നമ്മുടെ അഷ്റഫുൽ സമീപത്തേക്ക് ചെന്നിട്ട് ഞാൻ പറയുന്നു ഒരു ചെറിയ പറയുന്നുണ്ട് ഒരാളോ രണ്ടാളോ തങ്ങളെ കൂടെ വന്നാൽ കുഴപ്പമില്ല തങ്ങളൊന്ന് വരണം നബിയെ നബിയേ നബിതങ്ങൾ ചോദിച്ച എത്രണ്ട് ഞാൻ പറഞ്ഞ് കുറച്ച് ഒരു ചെറിയ ഒരു ലിറ്റർ വരുന്ന ഗോതമ്പ് അതുപോലെ ഒരു ചെറിയ ആട് അതിന്റെ ഭക്ഷണമാണ് നബിതങ്ങൾ പറഞ്ഞ് കസീറും തയ്യീബും അത് ധാരാളമാണ് നല്ല ഭക്ഷണമാണ് പുല്ലഹ അവളോട് പറഞ്ഞു ആ അടുപ്പിന്റെ മേലെ നിന്നിറക്കണ്ട അതുപോലെ തന്നെ അടുപ്പിന്റെ മേലെ പത്തിരി ചുടാനുള്ള കല്ലുമിറക്കണ്ടാ വരുന്നുണ്ട് നബിതങ്ങൾ അതാ ഉറക്ക വിളിച്ചു പറയുന്നു പോമോ എഴുന്നേറ്റോളൂ എല്ലാരും എഴുന്നേറ്റോളൂ മക്കാ നിവാസികളും മദീന നിവാസികളും അടങ്ങുന്ന സഹാബികൾ ആയിരത്തോളം ആളുണ്ട് എല്ലാരും എഴുന്നേൽക്കുകയാണ് നേരെ ഞാൻ ഭാര്യയുടെ സമീപത്തേക്ക് അമ്മ വൈഹി നാശം അതിന്റെ നേരെ അർത്ഥം സങ്കടം കൊണ്ട് പറഞ്ഞതാ വല്ലാത്ത സങ്കടമായി പോയി ജാൻ നബി വസ്ലാജിഹും റസൂറുള്ള പെരുന്നുണ്ട് ആയിരത്തോളം ആളുണ്ട് കൂടെ സുബാനേ കാലത്ത് ഹൽസാ റസൂറുനെ പറ്റി ഈമാൻ സുഹാബിയും തങ്ങൾ നിങ്ങളോട് ചോദിച്ചിരുന്നോ എന്താ ഉള്ളത് ചോദിച്ചിരുന്നോ എന്താ ഉള്ളത് എന്ന് ചോദിച്ചിരുന്നോ പൊൽത്തുന ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് അപ്പോ ഭാര്യക്ക് സമാധാനം തങ്ങളറിഞ്ഞുകൊണ്ടല്ലേ വരുന്നത് പേടിക്കാനില്ല അതിനുള്ള വകുപ്പൊക്കെ അള്ളാന്റെ റസൂലിന്റെ അടുത്തുണ്ടാകും അത് നമ്മൾ ഭയപ്പെടേണ്ടതില്ല ആ സുഹൃത്തുക്കളെ അമ്പിയാക്കള് വിചാരിക്കുമോ ജീവിതാക്കൾ വിചാരിക്കുമോ കറാമത്തുണ്ടാവില്ല എന്നാ പുത്തമ്പാദികള് പറയല് എന്നാൽ ഈ ഉമ്മാക്കറിയ അള്ളാൻറെ റസൂല് വിചാരിച്ചാ മോ ജീവിതത്തിണ്ടാകും ആ സുന്ന വിശ്വാസമാണ് സഹാബിയത്തായ പെണ്ണിന് അള്ളാൻ എന്റെ ഭാര്യക്ക് ആ മഹതി പറയുന്ന എന്നാ ഭയപ്പെടേണ്ടതില്ല നബിതങ്ങൾ പറയും നിങ്ങൾ കടന്നോളൂ തിരക്ക് കൂട്ടണ്ടാ നബി അലഹി വസ്ലമ നിങ്ങൾ പത്തിരി മുറിച്ചിട്ട് കൊടുക്കുകയാണ് അതിലത് ആ മാംസവും കൂട്ടുകയാണ് അതിനു മുമ്പ് ആ ചട്ടിയുടെ സമീപത്തും അതുപോലെ ചുട്ടെടുക്കുന്ന ഗോതമ്പപ്പൊടിയുടെ സമീപത്തും ചെന്ന് അവിടുത്തെ സർഫാക്കപ്പെട്ട ഉമിനീരൊരല്പം അതിൽ ചേർക്കുന്നു അവിടുത്തെ സറഫാക്കപ്പെട്ട ഉമിനീര് ചേർക്കുന്നു ആ ഉമിനീര് സുഹൃത്തുക്കളെ നമ്മളെ ഉമിനീര് പോലെ ഉള്ളതല്ല കേട്ടോ രോഗാണുക്കൾ ഉള്ളതല്ല കേട്ടോ അത് ഔഷധമാണ് കേട്ടോ ആ ഉമിനീര് തൊട്ട് പുരട്ടിയപ്പോൽ ഈ റതികൾ ലോഹനെ രോഗം മാറിയില്ലേ ആ ഉമിനീര് പുരട്ടിയപ്പോ അതാ മുറിഞ്ഞു ഒലിച്ചുപോയ പോയ റതികൾ ലോഹനിന്റെ കണ്ണിന്റെ മുറി ഉണങ്ങിയില്ലേ അതിന് കാഴ്ച കിട്ടിയില്ലേ ഇപ്പുറത്തെ കണ്ണിന് ചെങ്ങണ്ണ് വന്നാലും അവിടുത്തെ ഉമിനീര് തൊട്ട കണ്ണിന് പിന്നെ ചെങ്ങണ് രോഗം ബാധിക്കാറില്ല ആ ബഹുമാനപ്പെട്ട ഉമിനീര് ചേർക്കുന്നു സുഹൃത്തുക്കളെ നമ്മളൊക്കെ മരുന്നിന് തേന ചേർക്കാറില്ലേ തേന എന്ന് പറയുന്നത് ഈച്ചയുടെ വയറ്റെന്ന് വരുന്നതല്ലേ ഈച്ചയുടെ വയറ്റെന്ന് വരുന്നതല്ലേ ഈച്ച തുപ്പിയതല്ലേ അതിന് വലിയ ഔഷധ വീര്യമല്ലേ അത് മരുന്നല്ലേ അള്ളാഹുത്തല ഈച്ചയുടെ തേന യുടെ വായിൽ നിന്ന് വയറ്റിൽ നിന്ന് വരുന്നതിന് തന്നെ ഔഷധ വീര്യം കൊടുത്തെങ്കിൽ ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിക്കപ്പെടാനും കാരണക്കാരനായ മുഹമ്മദ് അല്ല കൊടുക്കുന്ന ബറക്കത്ത് എത്രയാണ് മഹത്വം എത്രയാണ് അതിനപിതങ്ങള് ചേർത്തുകൊണ്ട് വിതരണം ചെയ്യാൻ തുടങ്ങുന്നു സഹാപത്തിനടുത്തോട്ടേക്ക് വിട്ടു പത്തിരി ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുന്നു ഈ ചട്ടിയിൽ നിന്ന് മാംസം ഇങ്ങനെ വിളമ്പുന്നു ആയിരത്തോളം ആളുകൾ മുഴുവനും ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം ബാക്കിയാടുകട്ടോ അവിടുന്ന് പറഞ്ഞ് കുലിഹാദാ ഇത് നീ കഴിച്ചോ പെണ്ണേ പണ്ണേ ജനങ്ങളും വല്ലാതെ നീ മറ്റുള്ളവർക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ വലിയ ഞാൻ തുടക്കത്തിലും പറഞ്ഞില്ലേ ഭക്ഷണം കൊടുക്കുക അത് വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അയ്യുൽ ഇസ്ലാമിൽ ഹൈറായ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ ഭക്ഷണം കൊടുക്കലാണ് അതുപോലെ തന്നെ നിനക്ക് പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സലാം പറയാണ് എന്തിനും പറഞ്ഞ ഹരീസ് ബുഹാരിയിൽ കാണാം അപ്പൊ അവിടുന്ന് ബാറ്റിന് കല്ലി വെച്ച് കെട്ടിയിട്ട് അധ്വാനിച്ചു പ്രയാസങ്ങൾ അനുഭവിച്ചു സുഗലോലുപനായി ഇവിടെ രാജകീയ പദവിയിൽ ഇരുന്ന് സുഗലാലുപനായി ജീവിച്ചതല്ല ഇത് അതാനഭിതങ്ങൾക്കൊന്നും കിട്ടാഞ്ഞിട്ടാന്നൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട കിട്ട ഞാൻ പിന്നെന്താ ചെയ്യാൻ ധാരണ വേണ്ട ആ ധാരണയെ തിരുത്തുന്ന പദ്യമാണ് പൂതയിലെ അടുത്ത പദ്യം വറാവുജീബും ഈ മൂന്ന് പദ്യങ്ങളിൽ നാളെ സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു ഏതെങ്കിലും മജിലിസ് നീതു ആക്കുത്തരമുള്ള മജിലിസ് ആക്കണേ റഹ്മാനെ ഞങ്ങളുടെ ഈ ആദ്യം മുതൽ അവസാനം വരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നീ പൊരുത്തപ്പെടുന്ന നിലക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന നിലക്ക് പറഞ്ഞു തീർക്കാൻ നീ ആരോഗ്യം തരണം റഹ്മാനെ അതിന് സൗകര്യം തരണം റഹ്മാനെ ഈ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് അധ്വാനിച്ചവരും ഇവിടെ വന്നവരും വരുന്നവരും ഞങ്ങളുടെ ബുറുതയുടെ സദസ്സുകൾ പല സ്ഥലത്തും സംഘടിപ്പിച്ചവരും എനി സംഘടിപ്പിക്കുന്നവരും ഞങ്ങൾക്കെല്ലാവർക്കും നീ സർവഹും ഞങ്ങളുടെ മരിച്ചുപോയ മുഴുവൻ ആളുകളൊക്കെ lumni <muchas> Sant.